സുലഭാണേ, പട്ടണത്തിലൊന്നും ഇപ്പോഴത്തെ കാലത്ത് താമസിക്കാൻ കൊള്ളില്ല. അവിടെ ശുദ്ധവായില്ലല്ലോ. അന്തരീക്ഷ ആഗമാനം ഉയരല്ലേ വിശപ്പുക. ഇവരുള്ളവരൊക്കെ ഇപ്പൊ ഗ്രാമത്തിലോട്ട് നീങ്ങുകയാണ്. ചേട്ടനാണെങ്കിൽ ഒട്ടും ഇഷ്ടണ്ടായിട്ടല്ല. എന്റെ വാക്ക് തട്ടിക്കളയാൻ മൂപ്പർക്ക് വലിയ ബുദ്ധിമുട്ടാ. അതും മാത്രമല്ല, അങ്ങേരുടെ ഭാര്യയ്ക്കും മകൾക്കും കോൺക്രീറ്റ് വീടെന്ന് പറഞ്ഞാൽ ഒരു പ്രാന്ത. പഴമയുടെ മഹത്വം അറിയാഞ്ഞിട്ടാണേ എന്തെല്ലാം കൊത്തുപണികൾ. പിന്നെ ക്രിസ്ത്യാനികളോട് പിള്ളേച്ചനൊരു പ്രത്യേക മതിപ്പാ. ഇത്രയും ഒത്തൊരുമയും സ്നേഹമുള്ള ഒരു കൂട്ടർ വേറെ ഇല്ല. എത്ര വർഗസ്നേഹം ഇല്ലാത്ത ഈ ഹിന്ദുക്കൾക്ക് വീട് വെക്കില്ല എന്ന് അദ്ദേഹം ഇപ്പൊ ഭയങ്കര വാജില. ഈ തലയെടുപ്പും ഈ പ്രതാപവും ഒക്കെ ഒന്ന് കണ്ടാട്ടെ. നേര് പറഞ്ഞാൽ പുതുശ്ശേരി തറവാട്ടുകാര് പണ്ട് കാലത്ത് ഈ വീട്ടിലിരുന്ന നാട് ഭരിച്ചിരുന്നു. ആ നല്ല പഴക്കമുണ്ടെന്നാ തോന്നുന്നു. ഉണ്ടെങ്കിൽ എന്താ ഈ കെട്ടിടത്തിന്റെ ഒരു ഉറപ്പ്? മൂപ്പരാണെന്നാ തോന്നുന്നു. ഞാനാ പിള്ളേച്ച ചന്തുപണിക്കരാ. ചന്തുവായാലും തിന്തുവായാലും വീട് വിൽക്കുന്നില്ല എന്നാണ് എന്റെ പുതിയ തീരുമാനം. അയ്യോ അങ്ങനെ പറയരുത്. ഒന്നും പറയണ്ട. എന്റെ സർവ ഐശ്വര്യങ്ങൾക്കും ഏക കാരണം ഈ വീടാണ്. അറിയാവല്ലോ, നല്ല പാർട്ടിയാണെങ്കിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാലും ശരി കോൺഗ്രസ് പാർട്ടിയാലും ശരി, ഞാൻ ഈ വീട് കൊടുക്കുന്നില്ല. ആ പാർട്ടിയല്ല പിന്നെ. നല്ല പാർട്ടിയാണെങ്കിൽ പിള്ളേച്ചൻ വീട് കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിരുന്നു. തല പോയാലും പിള്ളേച്ചൻ വാക്ക് മാറില്ല. വാക്കല്ലാതെ പിന്നെ തല മാറ്റാൻ പറ്റൂ. ഹിന്ദുക്കൾക്ക് വീട് കൊടുക്കില്ല എന്നും ഞാൻ പറഞ്ഞിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടല്ലോ. ആ ഇത് ഹിന്ദുവല്ല, അസല് ക്രിസ്ത്യാനിയാ. താനെന്റെ ബലഹീനത്തിൽ തന്നെ കയറി പിടിച്ചുറങ്ങുന്നോട് വണിക്കരേ. ഇതേ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ. ശരി, ഒരു ക്രിസ്ത്യാനിക്കാണ് ഈ വീട് വിധിച്ചിരിക്കുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. ഈശ്വരാ, താൻ അകമൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കണോ? ചെന്നട്ടെ ചെന്നട്ടെ. ആ തെണ്ടി അയ്യപ്പനോ മറ്റോ കാർ ഇങ്ങോട്ട് വരുന്ന കണ്ടോ? കാറ് കണ്ടു കാണും. പക്ഷെ ആ ചായക്കട മുമ്പിലെത്തിയപ്പോ ഞാൻ ഒന്ന് കുഴിയോ. ആരാ, എന്താ, എവിടേക്കാ എന്നൊന്നും പിടിയിട്ടുണ്ടാവില്ല. വല്ലവനും അറിയുന്നതിന് മുമ്പേ ഈ വീട് ആ കൊണാപ്പന്റെ തലയിൽ കെട്ടിവെച്ച് അഡ്വാൻസ് വാങ്ങിക്കടോ. ഇത് മിക്കവാറും നടക്കണം. പാട് കുറെ പെട്ട എന്റെ പിള്ളേച്ച. എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ, അല്ലാണ്ട് ഞാനൊന്നും ആഗ്രഹിച്ചിട്ടല്ലേ. ആ മനസ്സിലായി. എന്താ എന്താ വീട് നോക്കാൻ വന്നത്? പൗലോച്ചാണെങ്കിൽ ഈ വീട്ടിലാണെങ്കിൽ അന്യരാദ്യമായിട്ട് അകത്ത് കയറുന്ന, അതുകൊണ്ട് പറഞ്ഞതാ. അമ്മേ, എന്റെ അമ്മ അല്ല, മോള്. എന്താ അമ്മേ, ഒരു നിലവിളി കേട്ടില്ല. ഈ മനുഷ്യനെ കണ്ട് പേടിച്ചു പോയതാ.
ഒരു മനുഷ്യനെ ഇവൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ഇതുവരെ ഞാൻ നിങ്ങളെയല്ലേ കണ്ടിട്ടുള്ളൂ. എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയവല്ല, ഭയങ്കര തമാശക്കാരിയാ, തമാശ കുടുംബം. ഒരു കാര്യം കലക്കാൻ പോകുമ്പോ നേരായ വഴിയെ പോകാൻ പാടില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് എനിക്ക് മനസ്സിലായോ? അതുകൊണ്ട് വളഞ്ഞ വഴിയെ പോക. ഹനുമാൻ ലങ്കയാടിയപ്പോ അയ്യപ്പൻ മുതലിയായിരുന്നു, അത്രേ ഉള്ളൂ സംഭവം. എങ്കിൽ പിന്നെ പൗലോത്തമനാളി എന്നൊരു മതിപ്പൂനാണ് പറഞ്ഞാട്ടെ. വേഗം പറഞ്ഞാട്ടെ. എന്തുവാ 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 കാര്യം? ഇവിടുന്ന് വശപ്പശയായിട്ടുള്ള നിലവിളി കേട്ടെന്ന് അബൂട്ടി പറഞ്ഞു. എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അബൂട്ടി കേട്ടതല്ലേ? ചേട്ടാ ഇതെന്തൊരു ഗ്രഹപ്പഴാ അല്ലേ? സഹായം വല്ലതും ആണെങ്കിൽ അറിയിക്കാം, അപ്പൊ ഇങ്ങോട്ട് ഉണ്ടാക്കിയാ മതി. എന്റെ മുതലാളിയുടെ വീട്ടിലൊരു പ്രശ്നമുണ്ടായ വിളിച്ചിട്ട് വേണോ മുതലാളി ഈ തോമയ്ക്ക് വരാൻ? മനസാക്ഷി ഇല്ലാതെ സംസാരിക്കരുത് മുതലാളി. ഞാൻ പേടിച്ചു പോയത് പ്രത്യേകിച്ചും ഈ വീടായതുകൊണ്ട്. അയ്യോ, ഈ വീട്ടിന് എന്താ ഒരു കുഴപ്പം? അത് ഈ വീട്ടിലെ അതെ, ഈ വീടിനോട് നാട്ടുകാർക്കൊക്കെ ഒരു പ്രത്യേക സ്നേഹം അല്ലേ ചന്ദ? പിന്നെ ഇതേതാ ഈ മീശപ്രതി? ഏതായാലും നാളെയോ മറ്റോ കെട്ടിയോളെയും പിള്ളേരെയും വിളിച്ചോണ്ട് വരാം, അവരും വീടൊക്കെ ഒന്ന് കാണട്ടെ. അത് വേണോ പൗലോച്ച? അതാ നല്ലത്. അവലോസിന്റെ അല്ല പൗലോസിന്റെ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നു. ഈ കച്ചവടത്തില് ഇടനിലക്കാര് വേണ്ട, കാശിന്റെ കാര്യത്തില് എന്ത് നീക്കുവോക്ക് വേണമെങ്കിലും വിള്ളേറ്റം ചെയ്തു തരും. കച്ചവടം ഉറപ്പിച്ചിട്ട് മറ്റുള്ളവരെ അറിഞ്ഞാ മതി. കല്ലല്ലേ ഇത്, പിടിക്കാത്തേ. ആറു മാസങ്ങൾക്ക് മുമ്പ് വീട്ടുജോലിക്ക് നിന്നിരുന്ന പുതുക്കോട് ശാന്ത എന്നൊരു പെൺകുട്ടി ഈ വീട്ടിൽ തൂങ്ങിച്ചത്തു. ഇരവി രാമൻപിള്ള കോൺട്രാക്ട് എടുത്ത് കെട്ടിയ ഒരു പാലം പൊളിഞ്ഞു. കാറിന്റെ ഡ്രൈവർ ആക്സിഡന്റിൽ മരിച്ചു. ജ്യോത്സ്യവിധി പ്രകാരം താമസിക്കാൻ കൊള്ളാത്ത വീടാണെന്ന് മനസ്സിലായി. പിള്ളയുടെയും ചതിയും ചന്തുപ്പണിക്കരുടെയും ചതിക്കുഴിയിൽ വീടാതെ സൂക്ഷിക്കുക. എന്റെ പോയിന്റ് മനസ്സിലായോ? കുഞ്ഞിരാമം പറ്റ 1.85 രൂപ, ഒരു അജ്ഞാത സുഹൃത്ത്. അപ്പൊ അതാണ് കാര്യമല്ലേ? നുണ, ശുദ്ധ നുണ. ഇതാ ചായക്കടക്കാരൻ എഴപ്പാതെ എഴുതി പിടിപ്പിച്ചതാ. ഇപ്പൊ എനിക്കും പിടികിട്ടി ഇതിന്റെ വീള്. നിങ്ങളെ കെട്ടിയോളും ഓടിക്കേറിവെന്ന തോമായും വീടിനെ പറ്റി സൂചിപ്പിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എടോ പണിക്കരേ, ചതിക്കാനായിരുന്നു താൻ എന്നെ കൊണ്ടുവന്നല്ലേ? ദൈവദോഷം പറയല്ലേ പൗലോച്ച. പറയുന്ന ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. ഞാൻ നാട്ടുകാരുടെ തന്നെ അന്വേഷിക്കട്ടെ. നാട്ടുകാര് അവന്മാര് വെറും നാറികളാ, പ്രത്യേകിച്ചും ആ ചായക്കടക്കാരൻ അയ്യപ്പൻ എമ്മെ. താനൊന്നും പറയണ്ടോ? വെറുതെ പെട്രോളിന്റെ കാശും കളഞ്ഞ് സമയവും എന്നെ കിടത്തി. താൻ അങ്ങോട്ട് വാ, തന്റെ മൂക്കടി ഞാൻ പപ്പടമാക്കുന്നു. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഓ മാറി, നമുക്ക് മറ്റേ ഈ മുതലി അതും നമുക്കപ്പോ മറ്റേ ചന്തു നിൽക്കുന്നു കാലമാണ്. അയ്യോ കട്ടിയാണ് ചേട്ടാ, ഞാൻ ചെയ്യുന്നത് ഒരു സാമൂഹ്യ സേവനമാ, അറിയാമല്ലോ. ഇപ്പൊ തന്നെ എങ്ങാണ്ട് നിന്ന് വന്നൊരു നിരപരാധി, ഒരു നിപുണൻ, പുതുക്കോ ശാന്തയുടെ പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോ? പ്രേതത്തിന്റെ കാര്യം പറഞ്ഞ ദാസം മാസ്റ്റർ കേൾക്കണ്ട. ദാസം മാസ്റ്റർക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ അറിയാം, പക്ഷേ എങ്കിൽ ദുനിയാവിൽ ജിന്നും ചെയ്താനില്ല എന്ന് പറയുന്നത് വെറും നോസ്താ. ദാസം മാഷ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം കാണും. അയ്യോ, എന്തോരം പുസ്തകങ്ങളാ ദാസം മാഷ് വായിച്ചു കൂട്ടണത്. ജാസ്തി വായിച്ചാ ഭ്രാന്ത് കൂടും. പോടാ നിങ്ങളോടല്ല അയാളോടാ. എടോ, തനക്ക് ദാസം മാഷെ പറ്റി എന്തറിയാം? ഏ, അങ്ങേത് ഓരോ ലോകകാര്യങ്ങൾ പറയുന്ന കേട്ടാ നമ്മൾ അറിയാതെ മൂക്കത്ത് വരൽ വെച്ചു. വെച്ചു പോയിന്റ് മനസ്സിലായോ? എടോ, ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഒന്ന് മനസ്സിലായി. ആയി കുഞ്ഞിരാമേട്ടനോ? അയ്യപ്പ, നിങ്ങൾക്കെന്താ ഇതവി പുള്ളിയോട് ഇത്ര വൈരാഗ്യം? തുടങ്ങി മതി വിസ്തരിച്ചത്. പരപരാ വെളുക്കുമ്പോ കയറി അങ്ങ് കുറ്റി അടിച്ചോളൂ. ചായ കുടിച്ചെങ്കിൽ വീട്ടിൽ ചെന്ന് കിടന്നൂടെ? വെറുതെ മനുഷ്യരെ കൊണ്ട് പരദൂഷണം പറയിപ്പിക്കാതെ.
ഭാഷ കുളി കഴിഞ്ഞോ മോളെ? ഇല്ല, തന്റെ തേക്കുന്നേ ഉള്ളു. പിന്നെ വെളിച്ചിനെ കുട്ടി കണ്ടില്ല എന്ന് അടുക്കള നെച്ചിരി എടുത്തു കൊടുക്കായിരുന്നു. കൊടുത്തല്ലോ, മിടുക്കി ഇഡ്ലി എടുത്തു വെക്ക്. എന്ത് ചെയ്യും? പാല്. പാല്? ഒരു അഞ്ചു ഇഡലിയും കൂടി എടുത്ത് വയ്യടി. മൂന്ന് ഇഡലി കൂടി ഡാസ് മാസ്റ്റർ കഴിക്കില്ല. വെള്ളം ചേർക്കാത്ത പാല. അങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്താ? പ്രായമായ പെമ്പിള്ളാർ ആണുങ്ങളെ കുളിക്കുന്നിടത്ത് വന്ന് നിന്നുടാ. ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ ചെയ്താലെന്താ? ഉറുമ്പ് അടിക്കൂ. നോക്ക്, കുട്ടികളായ കുറച്ച് അനുസരണൊക്കെ വേണം. അപ്പൊ ഞാൻ കുട്ടിയാണോ? പിന്നല്ലാതെ? അപ്പൊ പ്രായമായ പെണ്ണാണ്, ആണുങ്ങൾ കുളിക്കുന്നിടത്ത് വന്നൂടാ എന്നൊക്കെ മുമ്പേ പറഞ്ഞതോ? അത് ഞാനപ്പൊ പറഞ്ഞതല്ലേ. തരം പോലെ വർത്തമാനം പറയും, അങ്ങനെയാ ആമ്പിള്ളര്. ആളുകൾ ഓരോന്ന് കിട്ടാൻ നോക്കി നടക്കുക. മനുഷ്യനെ പറ്റി അധികം പറഞ്ഞ് നാറ്റിക്കാൻ. മോള് ചെല്ലേ, എന്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റട്ടെ. ചെല്ലേ. വൈകുന്നേരം സ്കൂളിൽ വിട്ട മാഷത്തിനേരം ഇങ്ങോട്ട് പോകുന്നല്ലെന്താ? എന്റെ ട്യൂഷൻ മുടങ്ങാൻ പാടില്ലെന്ന് അച്ഛൻ പറഞ്ഞു. ഇപ്രാവശ്യം ഞാൻ എന്തായാലും പാസ്സാവും. വൈകുന്നേരം വേഗം വരുമോ? നോക്കട്ടെ. നോക്കിയാ പോരാ, വരണം. വരാ. കർക്കിടകം രാശി പലതേവതക്ക് അനുകൂലമല്ല. ആരും ചെയ്ത ആത്മാക്കളുടെ പ്രശ്നങ്ങളേ. എന്നാൽ ചില പ്രതിവിധികൾ ഇല്ലേ എന്ന് ചോദിച്ചാ അതുണ്ട്. എന്താണാവോ പ്രതിവിധി? അപ്പോ തറവാട് പൊളിച്ചു വെക്കണമെന്ന് നിർബന്ധം തന്നെയാണോ? വീട് താമസിക്കാൻ കൊള്ളില്ല എന്ന പ്രശ്നത്തിൽ തെളിഞ്ഞില്ലേ? എന്നാ പിന്നെ വിൽപ്പനയ്ക്ക് ശ്രമിക്കാമെന്ന് വെച്ചാൽ അലവലാതികളായ നാട്ടുകാർ സമ്മതിക്കുന്നുമില്ല. പൊളിച്ച് കട്ടിളയും ജനലുകളും കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുകയല്ലാതെ വേറെന്താണ് ഒരു പോംവഴി? എന്തോ പ്രതിവിധിയുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ ചില പ്രതിവിധികളൊക്കെ ഉണ്ട്. അതായത് 7 ദിവസത്തെ കർമ്മം കഴിയേണ്ടി വരും. പിന്നെ സ്വർണം കൊണ്ട് ആഗ്രഹം ഉണ്ടാക്കി ആത്മാക്കൾ ആവാഹിച്ച് ഒഴുകും ജലത്തിൽ സന്നിവേശിപ്പിക്കണം. അതായത് സന്നിവേശിപ്പിക്കണം. ആൾ രൂപങ്ങൾ സ്വർണത്തിൽ തന്നെ വേണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? പ്രശ്നത്തിൽ കാണുന്ന കാര്യങ്ങളാണ് ഗണകം പറഞ്ഞത്. ഫലപ്രാപ്തിയാണല്ലോ മുഖ്യം. അതെ. ഓ, ഒരു കാര്യം ചെയ്യാൻ. ഓ, പത്രത്തിൽ പരസ്യം ചെയ്ത് ലേലം ചെയ്യാം. ആൾ രൂപത്തിനും കർമ്മങ്ങൾക്കും ചെലവാകുന്ന തുക ലേലത്തിൽ കണ്ടുകൊണ്ട് മുമ്പോട്ട് നീങ്ങാം. എന്താ? അത് പോകും. എന്നാ ഗണോദ്യോഗത്തിനും മറ്റു ഒരുക്കേണ്ട സാധനങ്ങളുടെ ഒരു ചാർജ് ഞാൻ തയ്യാറാക്കാം. ചാർത്തലൊക്കെ ലേലം കഴിഞ്ഞിട്ടാകാം. ഈ കാലത്തിനൊത്ത് ലേലം ചെയ്യണം എന്നൊരു ചൊല്ലുണ്ടല്ലോ. അങ്ങനെ ഒരു ചൊല്ലില്ല. ഇല്ലേ? പക്ഷെ എവിടെയോ കേട്ടതായി എന്റെ ഒരു ഓർമ്മ. കേട്ടത് ഞാൻ പറയാം. എന്താ? അന്നെ പറ്റിയത് വളരെ ശരിയാണ് താനും. എന്താ? കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ? അതായത് താൻ ഇത്രയും കാലം എന്റെ കൂടെ നടന്നിട്ടും തന്റെ മനസ്സ് ഇതുവരെ നന്നായിട്ടില്ല എന്ന്. ആര്
ഞാൻ വഴിച്ചു കൊണ്ടുവന്ന അല്പന ഒന്ന് മാറ്റി സ്പീഡൊന്ന് കുറയ്ക്കണം. ഹലോ സേതുവായി, നമ്മളോട് തന്നെ. അല്ല സിസ്റ്ററെ, കോളേജ് നിങ്ങളുടെ സ്ഥലം വരെ ഒരു കമ്പനി വരാൻ വന്ന ഞങ്ങളോട് അറ്റ്ലീസ്റ്റ് ഒരു താങ്ക്സ് എങ്കിലും പറഞ്ഞോടെ. ഇനി അതാ ഞങ്ങളുടെ കമ്പനി ഇഷ്ടമല്ലെങ്കിൽ അതങ്ങ് പറഞ്ഞേരെ. ഇതേമാതിരി മനുഷ്യനെ മടിയാക്കുന്ന ഏർപ്പാടാ കേട്ടോ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? അയ്യോ മിണ്ടി, നമ്മളോട് സേതുവായി സംസാരിക്കില്ല, നീയല്ലേ പറഞ്ഞത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, സംസാരിക്കും, പക്ഷെ ചില നിയന്ത്രണങ്ങളൊക്കെ കാണുമെന്നാ, ഒന്നും വിട്ടു പറയത്തില്ല. അല്ല സേതു, ഞങ്ങളിങ്ങനെ എത്ര നാളായിട്ട് ബസ്സിന് കാശും മുടക്കി നേരവും മെനക്കെടുത്ത് കൂടെ വരാൻ തുടങ്ങിയിട്ട് ഒന്ന് വീട്ടിലോട്ട് ക്ഷണിക്കാവട്ടെ, ഒരു കപ്പ് ചായ വരെ ആവട്ടെ. കുടിക്കാൻ ചായ അല്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം. അപ്പറഞ്ഞതിന്റെ ഹിക്കുമത്ത് ഞമ്മക്ക് പൊടി കിട്ടിയില്ല. പൊടി കിട്ടും, നേരം കളയണ്ട, വൈകൽ കള്ളുഷാപ്പിൽ തിരക്ക് കൂടും. കള്ളുഷാപ്പോ കള്ളുഷാപ്പോ ഞങ്ങളായിട്ടുള്ള ബന്ധം അല്ലേ? ഞങ്ങളുടെ മാന്യത ചോദ്യം ചെയ്യും. ഞങ്ങൾ ആരും അങ്ങനെയുള്ള ഫാമിലീസിൽപ്പെട്ട മെമ്പേഴ്സ് അല്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, നമ്മുടെ നീക്കങ്ങൾ കൊച്ച് ശ്രദ്ധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മളോട് താല്പര്യമുണ്ടെന്ന് സൈക്കോളജി. നല്ല കായ്ഫലം ഉണ്ടല്ലേ, ഓല പഠിപ്പിക്കുന്നു, ചിലപ്പോ തലേ വീഴും. ഓഹോ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്ക, ലേലം തുടങ്ങാൻ പോവുകയാണ്. തന്റെ സമയമാണല്ലോ ലേലം തുടങ്ങാൻ, വെറും 200,000. അതെ, ചായ ഞങ്ങൾ കുടിച്ചാൽ ഇറങ്ങും കേട്ടോ. സ്വന്തമായിട്ടൊരു ചായക്കട ഉണ്ടല്ലോ, അടിച്ചു കുടിച്ചൂടെ, ഇവിടെ ഒന്ന് വായി നോക്കണം. വെറും 200,000 രൂപ. 225,000. 225,000 രൂപ. വെറും 225,000 രൂപ. 300,000 രൂപ. വെറും 300,000 ഒരു തരം. വെറും 300,000 രൂപ രണ്ടു തരം. ഇതാ ലേലം ഉറപ്പിക്കാൻ പോകുന്നു. 300,000. വെറും 300,000 രൂപ മൂന്ന് തരം ലേലം ഉറപ്പിച്ചു. 300,001 രൂപ. 300,001. അവന്റെ വീട്ടിൽ പോയി ഭാര്യയുടെ അടുത്ത് വിളിച്ചാൽ മതി. വിളിച്ചവനെ വസ്തു വിട്ടുതരണം. വിട്ടുതരാൻ എനിക്ക് മനസ്സില്ല. മനസ്സിൽ ഈ വസ്തു തന്റെ കയ്യിലിരിക്കും. ഇവിടെ ലേലം നടക്കില്ല. എന്റെ വീട്ടിൽ നിനക്ക് എന്താ കാര്യം? ഇവിടെ കുളിക്കുന്ന മറ്റുള്ളവർക്ക് എന്താ കാര്യം? അവര് ലേലം കൂടാൻ വന്ന ഞാനും ലേലം കൂടെ തന്നെ വന്നത്. പുതുശ്ശേരി തറവാട്ടിലെ ഈ ഇരവി രാമൻ പിള്ളയുടെ വീടിന്റെ ഒരു കഴുക്കോള് വിലക്കെടുക്കാനുള്ള കഴിവുണ്ടോണോ നിനക്ക്? മര്യാദക്ക് വെളിയിൽ ഇറങ്ങുന്ന കയ്യത്തിന് പുറത്തുള്ളോ? പിള്ളേക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാ. കുറെ കാലമായി ഞാൻ അവിടെ സഹിക്കുന്നു. എന്തോന്ന് സഹിക്കുന്നോ? നീ ഇപ്പൊ വലിയ പണക്കാരനായല്ലേ. കാശിന് ഗതിയില്ലാതിരുന്ന കാലത്ത് നിനക്കെന്നെ വിറവായിരുന്നു. കണ്ടവനെ പറ്റിച്ചും കുതികാലി വെട്ടിയും സിമന്റിന് പകരം മാലി ചേർത്തും പാലം കടന്നു നീ കാശുണ്ടാക്കിയപ്പോ നിനക്കോട് പുച്ഛം. നിനക്കെന്നോട് പുച്ഛം അല്ല തെണ്ടി. ആ നീ പട്ടിണി കിടന്ന കാലത്ത് എന്റെ കടയിൽ നിന്ന് കടം മേടിച്ചുകൊണ്ട് പോയി നക്കി തിന്ന ഇടലിയുടെ കാശ് 5 രൂപ 45 പൈസ നീ എനിക്ക് അറിയാമോ? ആ കാശ് വന്നിട്ട് മതി ബാക്കി പ്രസംഗം. എടാ നീ കാറ് മേടിച്ചപ്പോ ഒരു ദിവസമെങ്കിലും നീ എന്നെ അത് കയറ്റിക്കൊണ്ട് വരണം. സന്മനസ്സെടുക്കുണ്ടായിട്ടേ Thank you.
നിങ്ങളെ മനസ്സിൽ എന്തോന്നാ വിചാരിച്ചോട്ടെ. പ്രായം കഴിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണിന്റെ തന്തയാ, എന്നിട്ടാ തല്ലുകൂടാൻ പോയിരിക്കുന്നത്? ചുമ്മാതിരി കുറെ നാളായി ഞാൻ അവനിട്ട് രണ്ട് പൊട്ടിക്കണോന്ന് വിചാരിക്കുന്നതാ. എന്നിട്ടാ നാണമില്ലാതെ തല്ലും മടിച്ചു വന്നിരിക്കുന്നത്? തല്ലിയതല്ലടി, ഞാൻ കറങ്ങി അടിച്ചപ്പോ എന്റെ കൈ തന്നെ എന്റെ മേല് കൊണ്ടതാണ്. ഒരു കൈ വന്ന അറിഞ്ഞാൽക്ക് വേണ്ടി ഞാൻ വിചാരിച്ചില്ല പിന്നെ ജീവിക്കുമെന്ന്. എടാ, അതെന്റെ ഏത് കൈയാണെന്ന് അറിയാമോ? എന്റെ ഈ വലത്തെ കൈ. അയ്യപ്പൻ ചേട്ടന്റെ അഭ്യാസി അല്ലയോ? അതെ അതെ. പന്ത് പറയുന്നോട്ടില്ലായിരുന്നു? ഒരു കിഴവി പൊമ്പുറന്നവരുടെ കൂടെ അല്ലയോ പഠിച്ചു പഠിച്ചത്? കിഴവിനടുത്ത് പഠിച്ചോണ്ട് വന്നോ? ഒരു ഇച്ചിരി സ്ഥലമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, അതും പൂർത്തിയായി. സന്തോഷമായല്ലോ. ആരാ ചായക്കാരൻ അയ്യപ്പൻ? അയ്യോ സാറേ, ഞാനല്ല അയ്യപ്പൻ. രാഘവൻ, കുഞ്ഞിരാമൻ, അബൂട്ടി, എവിടായാലും. അയ്യോ അയ്യപ്പനെ ഞാൻ കാണിച്ചത് സാറേ. അയ്യപ്പൻ ചേട്ടാ ഇപ്പൊ അങ്ങോട്ട് പോകുന്ന? എവിടെ അങ്ങോട്ട്? അയ്യപ്പൻ ചേട്ടോ, ഇയാളൊരു തല്ലകാര്യത്തിന് വിളിച്ചാ കാണുകയില്ല എന്ന് വെച്ചാ എന്ത് ചെയ്യും? അയ്യപ്പൻ ചേട്ടോ, അയ്യപ്പൻ ചേട്ടാ. പോലീസ് പിടിച്ചു. അയ്യോ മൂത്രപ്പര, ഇതിലും വേണം കോഴിക്കൂടായിരുന്നു കേട്ടോ. ഇങ്ങനെ എവിടെ പോയി? അയ്യോ ഞാൻ ആറ് പോയോ? അയ്യപ്പനാണ് ടിപ്പം. ഞാനല്ല അയ്യപ്പനല്ല. എന്റെ പശു പട്ടിണിയായി മൂന്ന് ദിവസമായി എന്നാ പൈസ പിടി. ഇനി എന്നെ ആർക്കും ഒരു പുല്ലും ചെയ്യാനൊക്കെ. അയ്യോ ഇന്നപടി ഇന്നപടി എന്നെ പിടിക്കാനൊക്കെ. നീയാണല്ലോ അയ്യപ്പൻ. അയ്യോ സത്യമായിട്ട് ഞാനല്ല അയ്യപ്പ സ്വാമിയാണ്, സത്യം ഞാനല്ല അയ്യപ്പൻ. മാഷൊന്നും പറയണ്ട, കൊറേ കാലമായി മാഷെ അവൻ എന്നെ ദ്രോഹിക്കാൻ തുടങ്ങിയത്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ നാല് ചക്രം ഉണ്ടാക്കിയത് അവന് വാരിക്കൂരി കൊടുക്കണോ? ഞാൻ പട്ടിണി കിടന്നപ്പോ അവൻ എന്നെ സഹായിച്ചിട്ടുണ്ട് പോലും. ആർക്ക് വേണം അവന്റെ പൂത്ത ഇഡലി ഉണക്ക പൊട്ടും. ആ ഞാൻ കാറ് വാങ്ങിച്ചപ്പോ അവനെ ഞാൻ കാറ് കയറ്റി സവാരിക്ക് കൊണ്ടുപോയില്ല പോലും. അയ്യടാ, കാറ് കയറ്റാൻ പറ്റിയ ഒരു സാധനം. അതല്ല, പോലീസുകാരുടെ നിന്ന് വല്ല അടിയോടിയൊക്കെ കിട്ടി അയാൾ കിടപ്പിലായിപ്പോയാൽ ഒരു കുടുംബം പട്ടിണിയായി പോവും, അതുകൊണ്ട് പറഞ്ഞതാ. നല്ലോണം കണ്ട് പൊട്ടിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മാഷറിയോ, ആറു മാസമായി ഞാൻ ഈ വീട് വിൽക്കാൻ ശ്രമം തുടങ്ങിയിട്ട്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് വിറ്റിട്ട് വേണം എനിക്ക് എന്റെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റാൻ. ഞാൻ എവിടെ നിന്നെങ്കിലും കഷ്ടപ്പെട്ട് നല്ലൊരു പാർട്ടിയെ തപ്പിക്കൊണ്ടുവന്നാലുടനെ അയ്യപ്പം പാരയായിട്ട് ഇറങ്ങും. ഇവിടെ പ്രയാതണ്ട, പിശാശുണ്ട്, ചാത്തനുണ്ട്. മാഷേ ഒരു നിമിഷം പാടോ. മാഷേ, ഞങ്ങളൊരു സുപ്രധാന തീരുമാനം എടുത്തിരിക്കുകയാണ്. അതറിയിക്കാനാണ് മാഷെ ഞങ്ങൾ ഇങ്ങോട്ട് വരുത്തിയത്. മാഷെ ആളൊരു ധീരനായതുകൊണ്ടും കിംവദന്തികളിൽ വീഴുന്ന ആളല്ലാത്തതുകൊണ്ടും ഭൂതപ്രേതപ്പിശാശുക്കളിൽ വിശ്വാസമില്ലാത്തവനായതുകൊണ്ടും ഈ പുതുശ്ശേരി തറവാട് മാഷക്ക് കൈമാറാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. പാലക്കാട്ടുകാരനായ നിങ്ങൾ 7 കൊല്ലമായി ഞങ്ങളുടെ നാട്ടിൽ വന്ന് താമസിക്കുന്നു. മാനേജ്മെന്റ് സ്കൂൾ ആയതുകൊണ്ട് സ്ഥലം മാറ്റത്തിനും സാധ്യതയില്ല. ഇല്ല, സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് മാഷക്ക് ആഗ്രഹമില്ലേ? ഇല്ലേ. എനിക്കെന്തിനാ ഇത്രയും വലിയൊരു വീട്? എന്റെ എവിടുന്നാ ഇതിനു മാത്രം കാശ്? കാശിന്റെ കാര്യം നമുക്ക് പിന്നെ പറയാം. ഈ വീട് സ്വന്തമാക്കാൻ മാഷക്ക് ഇഷ്ടമാണോ? അത് മാത്രം പറഞ്ഞാൽ മതി. അത് എന്നും നിങ്ങൾക്ക് ആ ചായക്കടയുടെ അടുക്കളയെ കഴിഞ്ഞു കൂടിയാ മതിയോ മാഷേ? അതല്ല, ഏതല്ല?
നാട്ടിൽ എന്റെ പേര് കുറച്ച് സ്ഥലമുണ്ട്. അത് വിറ്റ് ഇവിടെങ്ങാനും കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു ചെറിയ വീട് വെച്ച് താമസിക്കണമെന്നാണ് എന്റെ തീരുമാനം. ആണല്ലോ, ആ സ്ഥലം വിറ്റോളൂ. ആ കാശ് എത്രയാന്ന് വെച്ചാ അതെനിക്ക് തന്നോളൂ. ബാക്കി തുക പത്തോ നൂറോ വർഷം കൊണ്ട്, അഞ്ചോ പത്തോ വർഷം കൊണ്ട് കൊടുത്തു തീർത്താ മതി. അങ്ങനെ കടമായിട്ട് എന്തോന്ന് കടം മാഷേ. അവകാശം പൂർണ്ണമായി മാഷയുടെ പേർക്ക് ഞാൻ എഴുതി തരാം. പോരെ, അതിനെ പറ്റിയല്ല, കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട. എനിക്ക് മാഷ നല്ല വിശ്വാസമാണ്. ഈ ഇരവി രാമൻപിള്ള ഈ ദാസൻ മാഷർക്ക് ഈ പുതുശ്ശേരി തറവാട് തന്നിരിക്കുന്നു. ഈ ഞാൻ സാക്ഷി. നിങ്ങൾക്ക് എന്താ മാഷെ പ്രാന്തുണ്ടാ? നിങ്ങൾ യുക്തിവാദിയാണെന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷെ ആ കാര്യം പുതുശ്ശേരി തറവാട്ടിൽ കുടിയിരിക്കുന്ന പ്രേതങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. പ്രേതം മണ്ണാങ്കട്ടി. ആ വീട് ഇടിച്ചു പൊളിച്ചാൽ എത്രായിരം രൂപ തല കിട്ടുമെന്നറിയാമോ? ഞാൻ വേറെ മണ്ടനൊന്നുമല്ല. എനിക്ക് സൗകര്യമുള്ളപ്പോ പണം കൊടുത്ത് തീർത്താൽ മതി എന്ന് അങ്ങനെ പറഞ്ഞത്. മാത്രമല്ല, ഞാൻ ഈ കച്ചവടത്തിൽ സമ്മതിച്ചുകൊണ്ടാ നിങ്ങളെ പേരുള്ള കേസ് പിൻവലിക്കാൻ അങ്ങനെ സമ്മതിച്ചത്. ഞങ്ങളെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ തല കൊണ്ട് പോയി പ്രേതത്തിന് കൊടുക്കണോ മാഷേ? അതിപ്പോ ഇതൊന്നും ഇല്ലേലും സ്റ്റേഷനിൽ നിന്ന് ഞാൻ ഊരിപ്പോരും. അത് വേറെ കാര്യം. ഇപ്പോ എന്റെ മനസ്സിലായ. എന്നിട്ട് ഈ ധൈര്യം പോലീസിനെ കണ്ടപ്പോ കണ്ടില്ലല്ലോ അയ്യപ്പ. നാലുപേര് കൂടുമ്പോ ഒരുമാതിരി മറ്റേ വർത്തമാനം പറയുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പറ്റുകാശം എന്നിട്ട് മതി മറ്റു കാര്യം. പുല്ല് പുല്ലോ? ആ പുല്ല് കളി. കാര്യമായിട്ട് സംസാരിക്കുമ്പോ അലമ്പ് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട പിള്ളച്ച. അല്ല, എത്ര ഉറപ്പിക്കാ കച്ചവടം ഉറപ്പിച്ചേ? രൂപയൊക്കെ വളരെ കുറച്ചേ വേണ്ടു. എന്തെങ്കിലും ഒരു പ്രശ്നമില്ലെങ്കിൽ ആ കാട്ടുകള്ളൻ വീട് നഷ്ടത്തിന് വിൽക്കുന്ന മാഷിക്ക് തോന്നുന്നുണ്ടോ? ജ്യോത്സ്യവിധി പ്രകാരം ആ വീട് താമസിക്കാൻ കൊള്ളില്ല എന്ന് തെളിഞ്ഞപ്പോഴാണ് അവൻ വിൽക്കാൻ തീരുമാനിച്ചത്. പോയിന്റ് മനസ്സിലായ. ചെലവാകാത്ത ഒരു സാധനം തല കെട്ടി വെക്കാൻ അത്ര അന്തസ്സില്ലാത്തൊന്നുമല്ല ഇരുപ്പിള്ള ചേട്ടൻ. അന്തസ് തെണ്ടി തിരിഞ്ഞു കിടന്നവനല്ലേ അന്തസ്. എന്റെ ഇഡലിയും കൂട്ടില്ലായിരുന്നെങ്കിൽ അവൻ പണ്ടേ പട്ടിണി കിടന്ന് ചത്തേനെ. മാഷക്കറിയോ, പുതുശ്ശേരിത്തറ വാട്ടിലെ വാല്യക്കാരനായിരുന്നു ഇരവി. അന്ന് വെറും രവിയായിരുന്നു, ഇപ്പോഴല്ലേ എരവിയായത്. മന്ത്രവാദം ചെയ്തല്ലേ കാർത്തിയാനിയമ്മയെ വസ്താക്കിയത്? ഏഴുമാസം ഗർഭം വയറ്റിലുള്ളപ്പോഴാ കല്യാണം കഴിച്ചു കൊടുത്തത്. ഏതല്ല, നാല് നാല്. ആ കാര്യം എന്നേക്കാൾ കൃത്യമായിട്ട് കുഞ്ഞിരാമൻ ചേട്ടൻ അറിയാം. ഞാൻ പറഞ്ഞ പോയിന്റ് എല്ലാം സത്യമല്ലേ ചേട്ടാ? അല്ലേ അയ്യപ്പൻ വിടായി അടിക്കുമെങ്കിലും അതെ ഈ പറഞ്ഞൊക്കെ സത്യമാ മാത്രേ. കേട്ടല്ലോ മഴതേ, അറിഞ്ഞുകൊണ്ട് കുടിച്ചാണത്. അവൻ ചതിയനാ. നിങ്ങൾക്ക് വല്ല അപകടം പറ്റാ ഞങ്ങൾക്ക് സങ്കടമുള്ള കാര്യമാണ്. എനിക്കൊന്നും പറ്റാൻ പോകുന്നില്ല, നിങ്ങളൊന്ന് ചുമ്മാ ഇരിക്കുക. വരാനുള്ളത് വഴി തങ്ങൂലല്ലോ. മാഷയുടെ വിധി അതാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് വല്ല ഭാര്യമുണ്ടോ? വരട്ടെ, ദൂരങ്ങളില്ലല്ലോ, അടുത്തല്ലേ, ഇടയ്ക്കിടയ്ക്ക് വരാം. വരട്ടെ ചവിട്ടി, വരട്ടെ ചേട്ടാ. ഞാൻ പോട്ടെ മാഷേ. ഓ ഇടയ്ക്കിടയ്ക്ക് വരണം. വരാം. മാഷേ, അത്യാവശ്യം ഇരിക്കാനും കിടക്കാനും വേണ്ടിയുള്ള ചില ഉപകരണങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒന്നാം തരം കരിവീട്ടിയിൽ തീർത്ത ആനക്കുട്ടികൾ, ദാരുശില്പങ്ങൾ, ഇതെല്ലാം ഇനി മാഷക്കുള്ളതാ. ഈ തറവാട് മാഷ് സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കിക്കൊള്ളണം. ഒരിക്കലും നോവിക്കരുത്, വിൽക്കരുത്,
ഇടിച്ചു പൊളിച്ച് കളയേ വരുത്. കുടിച്ചത് മതി കേട്ടോ. എടേ, ഇന്ന് ആഘോഷിക്കേണ്ട ഒരു ദിവസമാ, ഞങ്ങൾ കുടിക്കും. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ പെട്ട പാട് അത് ഞങ്ങൾക്കേ അറിയാവൂ. കൈമാറ്റം ചെയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലെന്നായിരുന്നു കണിയാൻ പറഞ്ഞത്. കേക്കടി അമ്പമ്പു, എന്തൊക്കെ അത്യാഹിതങ്ങൾ നടക്കാനിരുന്നതാ. ഈ ഇരിക്കുന്ന പിള്ളേച്ചം വരെ തട്ടിപ്പോകേണ്ട കേസല്ലേ. ദോഷം വീടിനാണെങ്കിൽ അവിടെ താമസിക്കുന്ന ആർക്കും അപകടം വരാമെന്നല്ലേ ഉള്ളൂ. അതിപ്പോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അറിഞ്ഞോണ്ടൊരു പാവത്തിന് പറ്റിക്കായിരുന്നു അല്ലേ. അറിഞ്ഞോണ്ടാ കേറി പൊടിയാത്ത ആണുങ്ങള് സംസാരിക്കുന്ന പെണ്ണുങ്ങൾക്ക് എന്താ കാര്യം? കുഞ്ഞെ, അയാളെന്തോന്നോ ഒരു വാദിയാ, യുക്തിവാദി. ആ കുണ്ടം തന്നെ. അങ്ങനെയുള്ളവർക്ക് ദോഷവും ശാപൊന്നും ഏൽക്കില്ല. അല്ലെങ്കിൽ നേരും നിറയൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റുമോ? ചന്തുവേ, എന്തുവേരൂടൊഴി ഒന്നും നിർത്തുന്നുണ്ടോ? ഇല്ല, ഇന്ന് നേരം വിളിക്കുന്നത് വരെ ഞങ്ങൾ കുടിക്കും. ആ പണിക്കതേ, താരാ കുത്തിയോട്ടപ്പാട്ടൊന്ന് പാടിക്കേ. എന്തോന്ന് കുത്തിയോട്ടപ്പാട്ട്? നല്ല അസല് സിനിമാ പാട്ട് തന്നെ പാടാം. ചന്തുപ്പണിക്കരെ വെറും പഴഞ്ചനാക്കല്ലേ പിള്ളേച്ചാ. എന്നാ തന്റെ വായി വരുന്ന അങ്ങോട്ട് പാടാ. വായിൽ വരുന്നതാ ചന്തുവിന്റെ പാട്ട്. സമയ മാം വേദത്തിൽ ഞാൻ സ്വർഗയാണോ? ഇത് തന്റെ ശവം അടക്കുമ്പം താൻ പോയി പാടറോ. റാണി ഉറങ്ങിയോ? അവൾക്ക് വലിയ വിഷമമുണ്ടെന്നാ തോന്നുന്നു. മാഷൊരു മര്യാദക്കാരനായിരുന്നു. ചായപ്പിന്റെ അകത്ത് കേറിയ അങ്ങനെ ഒരാൾ അവിടെ കഴിഞ്ഞിരുന്നു എന്ന് പുറത്താരും അറിഞ്ഞിരുന്നില്ല. വില കണക്കാക്കിയിട്ടല്ല ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണല്ലോ ദിവസവും പാല് കാച്ചി കൊടുത്തുകൊണ്ടിരുന്നത്. എല്ലാം വെള്ളത്തിലായോ എന്റെ പൊന്നു ഞാനു. പെണ്ണിനെ ഇഷ്ടമാണേലും അല്ലേലും ഒന്നും പുറത്ത് പ്രകടിപ്പിക്കാത്ത തിരക്കാരനാ. നിങ്ങൾക്കൊന്ന് ചോദിച്ചു നോക്കിയാൽ എന്താ? എനിക്കൊരു സംശയമുണ്ട് ജാനു. ആ കള്ളൻ അലവലാതി പിള്ളക്ക് മോളെ മാഷ തല കെട്ടി വെച്ചു കൊടുക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ എന്ന്? ഇല്ലെങ്കി പിന്നെ ഇത്രയും വിശ്വാസത്തിൽ ആ ഭാർഗവിനിലയം മാഷക്ക് എഴുതി കൊടുക്കോ? അങ്ങേര് വലിയ പണക്കാരൻ, മോൾക്കൊരു ചെറുക്കനെ കിട്ടാൻ എന്താന്ന് അത്ര പാട്? മാഷയുടെ വില നിനക്കറിഞ്ഞൂടാ. അങ്ങേരെ പോലെ അന്തസ്സുള്ള എത്ര പേരുണ്ട് ഈ നാട്ടില്? നീ മാഷൊന്ന് ചോദിക്കേ റാണി ഇഷ്ടമാണോന്ന്. അത് ചോദിക്കാനൊന്നുമില്ല. പെണ്ണിന്റെ മട്ട് കണ്ടറിഞ്ഞൂടെ? എന്നെ എപ്പ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് നിനക്കൊന്ന് ചോദിക്കാവോ? നിങ്ങൾക്ക് ചോദിച്ചാൽ എന്താ? നിനക്ക് ചോദിച്ചാൽ എന്താ? നിങ്ങൾക്ക് ചോദിച്ചാൽ എന്താ? നിനക്ക് ചോദിച്ചാൽ എന്താ? നിങ്ങൾക്ക് ചോദിച്ചാൽ എന്താ? നിനക്ക് ചോദിച്ചാൽ എന്താ? നിങ്ങൾ ചോദിച്ചാൽ മതി. ദേദു, ഇന്നാണ് ഞങ്ങളുടെ അവസാനത്തെ ദിവസം. എന്താ, ഇന്ന് മരിക്കാൻ പോവാണോ? അല്ല, ദേദുവിനുവേണ്ടി ഞങ്ങൾ മരിക്കാനും തയ്യാറാണ്. പക്ഷെ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അവസാന തീരുമാനം ഇന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത് കോളേജല്ല, വില്ലേജാണ്. കോളേജിലെ കളിയൊന്നും ഇവിടെ പറ്റില്ല. ഇത് കളിയല്ല, ജീവൻ മരണ പ്രശ്നമാണ്.
ഏതെന്തെങ്കിലും ഒരു തീരുമാനം ഒന്ന് പറയാം. തീരുമാനം വേണോ? അതിനൊക്കെ അറിയേണ്ടത്. കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. അല്ലേ, നാടൻ എന്തായാലും നാടൻ തന്നെ. വണ്ടിക്കൂലി മുടക്കി ഇതുവരെ വന്നാലെന്താ? വേഷം മിനിങ്ങി വെച്ച് പോകാമല്ലോ. കുറച്ചു ദിവസമായല്ലോ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ട്. നാട്ടുമ്പുറത്തെ കാറ്റൽപ്പം പെശയാണ്. അണ്ണ കുടക്കല്ല അണ്ണ, ഇത് നമ്മുടെ സ്ഥിരം പാർട്ടികളാണ്. എന്റെ അഞ്ഞില് പാർട്ടിയാടല്ല അണ്ണ. നീ പോണു, യമന്മാരെ സമാധാനം പറയട്ടെ. എന്താ എന്താ സാറിന് ഇപ്പൊ എന്താ വേണ്ടത്? ഇടാ, എന്റെ എരവി മുതലാളിയുടെ മകളുമായിട്ട് നിനക്കൊക്കെ എന്താണ് ബന്ധം? പിന്നെ ബന്ധുരമായ ബന്ധം, സന്തതമായ ബന്ധം, നിതാന്തമായ ബന്ധം. മനസ്സിലാകുന്ന ഭാഷ പറയടാ. താൻ ആര്? വില്ലേജ് ഓഫീസർ. പോവേ. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? താൻ കലക്കൂ, പിന്നെ കലക്കൂ. നില്ല, തമാശ കളയത്ര. ചേട്ടന് അടി വെച്ചു കൊടുത്താ അവൻ ബാക്കി ഉണ്ടാവും. അവൻ വെള്ളത്തിന്റെ പുറത്ത് എന്തെങ്കിലും പറഞ്ഞെന്ന് വിചാരിച്ച് ചേട്ടനത് ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് അച്ഛൻ മഴക്കിലൊന്നും പോകണ്ട. നിണ്ടാ തിരികടി, ഇന്ന് അവന്മാർ ഇത്രയും ചെയ്തു, നാളെ നടുറോട്ടിൽ നിന്നെ കയറി പിടിച്ചാലോ? അവന്റെ ഒക്കെ കഷ്ടകാലം. എന്റെ പൊന്നു എരവി മുതലാളി, അവന്മാര് സേതുക്കുഞ്ഞിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വെച്ച് എനിക്ക് മുതലാളിയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റത്തില്ല. എന്റെ ചോരയങ്ങ് തിളച്ച് കയറി. പിന്നെ എനിക്ക് കണ്ണുകൂടാ, ഞാൻ അങ്ങോട്ട് ഇടി തുടങ്ങി. ആദ്യത്തെ ഇടിക്ക് തന്നെ ഒരുത്തന്റെ മൂക്ക് ചപ്പി ചമ്മന്തിയായി. രണ്ടാമത് കൈ പൊക്കുന്നതിന് മുമ്പേ അവൻ മൂട്ടി വീണുപോയി. മറ്റവന്മാർ രണ്ടുപേരും എന്നെ കൊല്ലല്ലേ തോമേട്ടാന്നും പറഞ്ഞുകൊണ്ട് എടുത്താ ഓട്ടം. ഞാൻ വിടും കൂടെ വിട്ടു. ആ പുളിഞ്ഞ പാലത്തിന്റെ അവിടെ കൊണ്ടിട്ട് പിടിച്ചു. അവന്റെ അടി വയറ് നോക്കി ഒറ്റ ചവിട്ട്. എന്റെ ഭാഗ്യത്തിന് അവൻ ചത്തില്ല. ചത്തില്ലേ? മറ്റവൻ നിന്ന് ഈയൽ വിറയ്ക്കുന്നത് പോലെ കിടുകിടുകിടുകിടാന്ന് വിറയ്ക്കുന്നത് കണ്ടപ്പോ സത്യത്തെ എനിക്ക് സങ്കടം വന്നുപോയി. മുതലാളി സങ്കടം വരും. എന്നാലും അവൻ ചെയ്ത തെറ്റിന് എന്തെങ്കിലും ശിക്ഷ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുത്തു ഒരെണ്ണം. ഏതായാലും നമ്മളിപ്പൊ മുൻകരുതലോടെ ഇരിക്കുന്നത് നല്ലതാ മുതലാളി. എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. താനുകളാത്ത പോ. ആ കാർത്തി, ആ ആപ്പിൾസും ഗ്രേപ്സും ഒക്കെ എടുത്ത് ടേബിൾസ് വെക്കേ. എല്ലാ പിന്നെന്താ? അവന്മാരെ പിടിക്കാൻ വേണ്ടി കാടും മേരം മുഴുവനും. തോമ പോയിട്ടെ, നാളെ വാ. ഇന്ന് രാത്രി ഒന്ന് ഉറങ്ങി കിട്ടണമല്ലോ. ഉറങ്ങിക്കോ. ഒരു 100-200 രൂപയോ? അല്ല, മില്ലിക്കുള്ള കാശ്. മില്ലി അത് വരാ. രണ്ടുലുവയോ? രണ്ടുലുവായിക്ക് ഉറങ്ങിയാ മതി. ആരാത്? ആരാ ആരാത്? യ്യോ, മുട്ടിമുട്ടി മനുഷ്യനെ മുട്ടിയെ തൊലിപോയല്ലോ പാഷേ. നീ എന്ത് പാതിരായിക്കേ? സന്ധ്യ കഴിഞ്ഞ ബസ്സും കാറും കിട്ടാത്ത സ്ഥലമാണ് ഞാൻ അറിഞ്ഞു. വഴി ചോദിച്ചു ചോദിച്ച് 5-6 കിലോമീറ്റർ നടന്നു. ഭാഗ്യത്തിന് ഞാൻ കടയടച്ചില്ല. മാഷിന്റെ അനിയനെ അറിഞ്ഞപ്പോ നേരെ പൊക്കിക്കൊണ്ട് ഇനി പോന്നു. അപ്പോ ഞാൻ പോട്ടെ. കാലത്ത് രണ്ടുപേരും കടയിലോട്ട് വരണം, ഇല്ലെങ്കിൽ പുട്ടും ചെയ്യാൻ ഞാൻ ഇങ്ങോട്ട് കൊടുത്തയക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അപ്പൊ ഞാൻ പോട്ടെ. വളരെ നന്ദി. അയ്യോ, ഇതിനൊക്കെ എന്ത് നന്ദി പറയാൻ. അല്ല, അതിപ്പോ ഞാൻ നട്ടിക്കുവാൻ പേടിയൊന്നുമില്ലല്ലോ. ഏയ്, എനിക്ക് എന്ത് പേടി? അല്ല, ഇനി മാഷൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ കവല വരാ, എന്റെ കൂടെ വരാ.
നടക്കണമെന്നില്ല. വേണ്ട, നരസിംഹശ്ചവാമല ഇതൊരു മാതിരി കോട്ട പോലെ ഉണ്ടല്ലോ. ചേട്ടൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാൻ പേടിയാവില്ലേ? പേടിയോ? നീ പകല് നോക്കണം കോട്ടയാണോ കൊട്ടാരമാണോ എന്ന്. അവനെ അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ. ആ വാദത്തിന്റെ പഴുപ്പ് ഇതുവരെ മാറിയിട്ടില്ല. കുട്ടിരാമൻ വൈദ്യരുടെ ചികിത്സയില. നീ വല്ലതും കഴിച്ചോ? എനിക്കൊന്നും കഴിക്കുകയും വേണ്ട, കുടിക്കുകയും വേണ്ട. ഒന്ന് കുളിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് കിടന്നാ മതി. നിക്ക്, സത്യം പറയണം, ഇതെങ്ങനെ സംഘടിപ്പിച്ചു? ലോട്ടറി അടിച്ചോ? അതൊക്കെ വലിയ വലിയ കഥകളാ മോനെ, വിസ്തരിച്ച് പറഞ്ഞ കാര്യാ. മേ കമിൻ സർ. യെസ് കമിൻ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. അനിശ്ചിത അല്ല, അനിശ്ചിത കാലത്തേക്ക് ഞങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു നോട്ടീസ് ബോർഡിൽ കണ്ടു. കണ്ടത് സത്യമാണ്. എന്താ സാർ കാര്യം? കാര്യം നിങ്ങളോട് അന്വേഷിക്കാമെന്ന് കരുതി ക്ലാസ്സിൽ നോക്കിയപ്പോൾ അടുത്ത കാലത്തൊന്നും ക്ലാസ്സിൽ കാണാറില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അയ്യോ, ഇത് ആര് പറഞ്ഞു സാർ? എന്താ സത്യമല്ലേ? അല്ല സാർ, പിന്നെ ഇവിടെ പലർക്കും ഞങ്ങളോട് അസൂയുണ്ട് സാർ. കാരണം? കാരണം ഞങ്ങള് ഈ സബ്ജക്റ്റിലൊക്കെ മറ്റുള്ളവരൊക്കെ ഷൈൻ ചെയ്യാറുണ്ട് സാർ. എന്താ നിങ്ങളുടെ സബ്ജക്ട്? കെമിസ്ട്രി, മാത്തമാറ്റിക്സ്. നിങ്ങളുടെ സബ്ജക്ട് എന്താണെന്ന് നിങ്ങൾക്ക് വല്ല പിടിയുണ്ടോ? കെമിസ്ട്രി മെയിൻ, ഫിസിക്സ് മാത്സ് സബ്. ഓഹോ, പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് നിങ്ങളുടെ സബ്ജക്ട് വേറെന്തൊക്കെയാണെന്നാ. അതുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്. സൂവോളജി ക്ലാസ്സിലെ സേതുഭായി എന്ന കുട്ടിയെ നിങ്ങൾ എന്താ ചെയ്തത്? ആരാ സാർ ഈ സേതുഭായി? അങ്ങനെ എടുത്തിയാ ഞങ്ങൾ അറിയത്തോലും ഇല്ല സാർ. എന്നാൽ ആ കുട്ടിക്ക് നിങ്ങളെ അറിയാം. മാനേജ്മെന്റിൽ നിന്നുള്ള ശക്തമായ നിർദ്ദേശം ഉണ്ടായപ്പോഴാണ് ഞാൻ നിങ്ങളെ സസ്പെൻഡ് ചെയ്തത്. സേതുഭായിയുടെ അച്ഛൻ പേരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. സാർ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പലവിധ അംഗങ്ങളാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഭൂരിപക്ഷമുള്ള ഒരു വിദ്യാർത്ഥി സംഘടന വെറുപ്പിക്കുന്ന അത്ര നല്ലതല്ല. ആർക്ക് നല്ലതല്ല? അല്ല, പൊതുവെ അങ്ങനെ നല്ലതല്ലെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. നോക്കാനൊന്നുമില്ല സാർ, ഞങ്ങൾ ആത്മാർത്ഥമായി ഇവിടെ പഠിക്കാൻ വന്നവരാണ്. ഓരോ അവയ്ക്കാതെ പറഞ്ഞുണ്ടാക്കി ഞങ്ങളെ സസ്പെൻഡ് ചെയ്താൽ അതിന് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശരി, തൽക്കാലം നിങ്ങൾക്ക് പോവാം. സസ്പെൻഷൻ പിൻവലിക്കണം സാർ. പോകാനാണ് പറഞ്ഞത്? പ്രത്യാഘാതങ്ങൾ. അല്ല സാർ, നാളെ സ്വന്തത്തിലുള്ള ഏതെങ്കിലും അച്ഛനെ വിളിച്ചുകൊണ്ടാ മതിയോ? ആപ്പിലായല്ലോ, ക്ലാസ് കട്ട് ചെയ്യുന്ന പോലെ അല്ലല്ലോ സസ്പെൻഷൻ. ഇനിയിപ്പോ വീട്ടിലെറിയും, അന്വേഷണമാവും, ചെലവിനുള്ള കാശിന്റെ വരവും നിൽക്കും. നിനക്ക് ഇവിടെ ഭൂരിപക്ഷമുള്ള ഏതോ വിദ്യാർത്ഥി സംഘടന അംഗത്വമുണ്ടെന്ന് പ്രിൻസിപ്പാളിനോട് വെച്ച് കാച്ചുന്നുണ്ടല്ലോ. ഏതാ സംഘടന? എന്ത് സംഘടന, ചുമ്മാ ഒന്ന് വരട്ടി നോക്കിയല്ലേ. ഏതായാലും ആ പ്രിൻസിപ്പൽ നമ്മളെ ഗെറ്റ് ഔട്ട് അടിച്ചത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ആ പെണ്ണിനെ മറന്നു വിടുന്നേ. നിങ്ങൾ നോക്കിയുള്ളൂ, സേതു മാത്രം നിൽക്കണം, ഞാൻ കുറച്ച് സംസാരിക്കാനുണ്ട്. സന്തോഷമായല്ലേ, ഞങ്ങളെ ജീവിതം ആവാളത്തിലാക്കിയില്ലേ. പെങ്ങളെ, ഞങ്ങളോട് ഈ കടുങ്കൈ വേണ്ടായിരുന്നു. ഞങ്ങൾ വെറുതെ എന്തെങ്കിലും തമാശക്ക് സംസാരിച്ചു. ഞാൻ സീരിയസ് ആയിരുന്നു. നിങ്ങൾ ആ തോമയോട് വഴക്കുണ്ടാക്കി എന്തിനാ? അങ്ങേരെ അച്ഛനോട് എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു കൊടുത്തു, അല്ലാതെ എനിക്കൊന്നും അറിയില്ല. ഞങ്ങൾക്ക് പറയുന്ന എങ്ങനെയും ഒന്ന് രക്ഷപ്പെടണമല്ലോ. എന്താ ഒരു വഴി? അച്ഛനെ കൊണ്ട് കംപ്ലൈന്റ് പിൻവലിപ്പിക്കണം. അപ്പോ സേതു അച്ഛനോടൊന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാലും ഒന്നും നടക്കില്ല. സ്വല്പ ദുരഭിമാനമൊക്കെ ഉള്ള കൂട്ടത്തിലെ അച്ഛൻ ചെന്ന് സോറി പറഞ്ഞാൽ ചിലപ്പോ രക്ഷ കിട്ടും. അച്ഛനാണെങ്ങനാ? നല്ല തടിയനാണ്. ആ തോമയുടെ ഇന്ന് നല്ലോണം കിട്ടിയല്ലേ. ആര് പറഞ്ഞു? ഞങ്ങളവനെ ഇടിച്ച് പരത്തിട്ടാ പോകുന്നത്. ഞാൻ അറിഞ്ഞു. വളണ്ടല്ലേ കുട്ടി താറ. അല്ല, നമ്മളെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള സെന്റിമെന്റ്സ് വെച്ച് സേതുവായിട്ടൊരു ലവ് ട്രാക്ക് വർക്ക് ചെയ്താലോ? നമ്മുടെ ആത്മാർത്ഥം ഒന്നും എവിടെ മാർക്ക് മനസ്സിലാവില്ല. അളിയ കളഞ്ഞിട്ട് വാ. ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. ഡസ്റ്റ് അറിയാമോ, ഞാൻ എന്റെ റിസർച്ചിന് വേണ്ടി കേരളത്തിലെ ഒട്ടേറെ കൊട്ടാരങ്ങളിലും ഗുഹകളിലും ഒക്കെ ചെന്നിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ വാസ്തുകലാശില്പത്തിന്റെ മറ്റൊരു മുഖമാണിത്. ഐ തിങ്ക് ഇറ്റ് ഇസ് മോർ ദാൻ 500 ഓൾഡ്. ആയിക്കോടുന്നില്ല. ഇൻ 1498 1498 വാസ്കോഡിയമ്മ കേരളത്തിൽ കാലുകുത്തുന്നതിന് മുമ്പ് തന്നെ പരമ്പരാഗത വാസ്തുകല ഇവിടെ സജീവമായിരുന്നു എന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ കഴിയും. ഐ കാൻ ജസ്റ്റ് പ്രൂവ് ഇറ്റ്. അപ്പൊ നീ പറയുന്നത് ഈ കാണുന്നതൊക്കെ വളരെ അമൂല്യമാണെന്നാണോ? അമൂല്യവും അപൂർവവും. വലിയ പോയ ഒരു വയ്യാവേലി
വലിച്ച് തലേ കയറ്റി വെച്ചതും വിചാരിച്ചോണ്ടിരിക്കുന്നു ഞാൻ. ഇത് ചേട്ടന്റെ തലയിൽ കെട്ടി വെച്ചിട്ട് സ്ഥലം വെച്ച ആളും ഒരു മണ്ടൻ തന്നെ. എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ ഒരു മണ്ടനാണ്. അത് പിന്നെ അല്ല, അതിരിക്കട്ടെ. ഇതുപോലുള്ളൊരു വീട്ടിൽ പഴക്കം ചെന്ന പല രേഖകളും നാണയങ്ങളും മറ്റും കാണാനിടയുണ്ടല്ലോ. ഉണ്ടാവാം. അതൊക്കെ എവിടെ? ഒക്കെ ഉടമസ്ഥ എടുത്തിട്ട് പോയിട്ടുണ്ടാവും. ആളിപ്പോ എവിടെയാ താമസം? ഇവിടെ അടുത്ത് തന്നെ. എന്നെ അവിടം വരെ കൊണ്ടുപോകും. അതെന്താ? ഈ വീടിന്റെ കാലനിർണയത്തിന് സഹായിക്കുന്ന എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു. ആരത്? ആ നീ ഇതൊക്കെ കണ്ടോണ്ട് ഇവിടെ നിക്കേ, ഞാൻ പോയി നോക്കിട്ടില്ല. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്താ വീട്ടിൽ വരാത്തെ? ട്യൂഷൻ എടുക്കാൻ വരൂന്ന് പറഞ്ഞിട്ട്. നീ ഇപ്പൊ പോ, ഞാൻ വന്നോളാം. കള്ള വരൂല്ല, എനിക്കറിയാം. മാഷ് കഷ്ടപ്പെടണ്ട, ഞാൻ ഇങ്ങോട്ട് വന്നോളാം. എനിക്കും അതാ ഇഷ്ടം. അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. റാണി ഇപ്പൊ പൊക്കോളൂ പ്ലീസ്. മാഷ് ഇവിടുന്ന് പോന്നെ പിന്നെ വല്ലാണ്ട് മെലിഞ്ഞു. ആഹാരം ഒന്നും ശരിയാവാത്തോണ്ടാ, എനിക്കറിയാം. എന്റെ പൊന്നുമോളെ, ഞാൻ എന്ത് വില ചെയ്യാം? തൽക്കാലം നീ ഒന്ന് പോ. അകത്തെന്റെ അനിയനുണ്ട്, അവനെങ്ങനെ നിന്നെ കണ്ടാൽ കണ്ടാലെന്താ? ഞാൻ എങ്ങനെ ഇതിനെ പറഞ്ഞ് മനസ്സിലാക്കും? ട്യൂഷൻ എടുത്തില്ലെങ്കിൽ സാരില്ല, ഞാൻ വന്നത് വേറെ വീട്ട് മാഷക്ക് തരാനാ. എന്താ? ഡാ കോഴിമുട്ടയാ പുഴുങ്ങിയത്, അമ്മ വേണാൻ്റെ അടുത്ത് കൈ വെച്ചതാ. എനിക്ക് കോഴിയും വേണ്ട, മുട്ടയും വേണ്ട. നീ ഒന്ന് പോ. അവനില്ലേ എന്റെ അനിയൻ, അവനാണ് ബാ പെശരാ. ഇത് വാങ്ങിക്കാണ്ട് ഞാൻ പോവില്ല. അവധിക്കാലത്ത് നാട്ടിലോട്ട് വരാത്തത് മനസ്സിലായി. എന്ത് മനസ്സിലായി? അമ്മ കല്യാണ കാര്യം പറയുമ്പോഴൊക്കെ ഉരുണ്ട് കളിക്കുന്നതിന്റെ രഹസ്യം എനക്ക് ഒരു ചുക്കും മനസ്സിലായിട്ടില്ല. എനിക്കും കാര്യങ്ങൾ കണ്ടാ മനസ്സിലാകുന്ന പ്രായമായി. എന്നുവെച്ചാ ഞാൻ ഇല്ലാത്തോണ്ടോ സംഭവിക്കണോ? ഈ ദേഷ്യം തന്നെ അസൽ കാമുകന്മാരുടെ ശൈലാണല്ലോ കാണുന്നത്. എടാ ആദ്യം ഞാൻ മുമ്പ് താമസിച്ചിരുന്ന വീട്ടിലെ പെണ്ണാ, അയ്യപ്പൻ ചേട്ടന്റെ മോള്, ഒരു വട്ട് കേസാ. ഞാൻ ഇന്ന് എന്നെ അമ്മയ്ക്ക് എഴുതിക്കോളാം. എന്നാ നമ്മൾ എഴുത്, ചുമ്മാ പേടിപ്പിക്കുന്നു. അയാളെ മുഴുവൻ നിൽക്കരുത്, എനിക്ക് നമസ്കാരം. എന്താ തിരുവുകാരാണോ? തിരുവുകാരും പിച്ചക്കാരും ശനിയാഴ്ച ഉച്ചയ്ക്ക് വന്നാ മതി, അന്നേ ഞാൻ പിച്ച കൊടുക്കൂ. ഇതുവരെ പിച്ച എടുക്കാൻ തുടങ്ങിയിട്ടില്ല, പക്ഷെ മുതലാളി കനിഞ്ഞില്ലെങ്കിൽ അധികം താമസിയാതെ അതും തുടങ്ങേണ്ടി വരും. ഒന്ന് രണ്ട് മൂന്ന്, ടോട്ടൽ മൂന്ന് ഫാമിലീസ്. ഈ മൂന്ന് ഫാമിലീസും ഇന്ന് കണ്ണീരിൽ ആണ്ടിരിക്കുകയാണ് മുതലാളി. ആഹാ, അതിനും മാത്രം കണ്ണീര് എവിടുന്ന് കിട്ടി ആണ്ടുപോകാൻ മാത്രം? അവനത് കുറച്ച് ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളുടെ മൂന്ന് കുടുംബങ്ങൾ, അവരുടെ കംപ്ലീറ്റ് ഫ്യൂച്ചർ ഇന്ന് അപകടത്തിലാണ് സാർ. ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും ബ്രില്യൻ സ്റ്റുഡൻസ് ഞങ്ങൾ മൂന്നുപേരുമാണ്. ആർക്കാണ് ഒന്നാം റാങ്ക് കിട്ടുക എന്ന് മത്സരിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇടുത്തി പോലൊരു സസ്പെൻഷൻ ഞങ്ങളുടെ തലയിൽ വീണത്. അപ്പൊ നിങ്ങളാണ് ആ മാതൃകാ വിദ്യാർത്ഥികളെ? ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ ലേറ്റായി പോയില്ലല്ലോ സാർ? കുറച്ച് ലേറ്റായി പോയി. അന്നങ്ങാനും നിങ്ങൾ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഹിരവിപ്പിള്ളയുടെ കൈയുടെ വെയിറ്റ് നിങ്ങൾ അറിഞ്ഞേനെ. ഞങ്ങളുടെ ഫെയ്റ്റഡ് ആണെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള നാലഞ്ച് ഹിറ്റ്സ് എന്നുള്ളൂ സാർ. പക്ഷെ ദേവിയത് ഞങ്ങളെ ഹേറ്റ് ചെയ്യരുത്. ഹേറ്റ് ചെയ്യും. ഞങ്ങളെ ഹേറ്റ് ചെയ്യരുത് സാർ. ഹേറ്റ് ചെയ്യും. അല്ല ഹേറ്റ് ചെയ്യരുത്. ചെയ്യും ചെയ്യും ചെയ്യും.
നമസ്കാരം. നമസ്കാരം മാഷാ, ഇത് എന്റെ അനിയനാണ്. നിങ്ങൾ ഇപ്പൊ വന്നത് യവമാരുടെ ഭാഗ്യം. ഞാൻ എന്നെ തന്നെ മറന്നു നിൽക്കുകയായിരുന്നു. മാഷാത്തോട് ഇരിക്കാം. കഞ്ഞി കളവന്ന് ഈ തെണ്ടിയുടെ കാല് പിടിക്കേണ്ടി വന്നല്ലോ ദൈവമേ. പോട്ടെ, കാര്യം കാണാൻ രവിക്കാലം പിടിക്കണമെന്നാണല്ലോ പ്രമാണം. തന്തുവേ, ഏത് വീട്ടിലുള്ളപ്പ ചെന്നാ മതിയായിരുന്നു. എങ്കിൽ ചീത്തവളി അവളുടെ മുമ്പ് വെച്ചാകുമായിരുന്നു. ആ പെരട്ട കിളവന്റെ മുമ്പ് വെച്ച് ആ പെണ്ണിനോട് ചോദിക്കാമായിരുന്നല്ലോ, ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കാമായിരുന്നു. ഓഹോ, അത് ശരി, സസ്പെൻഷൻ മാറ്റി ഡിസ്മിസൽ ആകണമായിരിക്കും. ഏ വരണുണ്ട്, ഇരവിച്ചായ. പക്ഷെ നിന്നെ ഞങ്ങൾക്ക് പ്രേമിക്കുകയും മറ്റും വേണ്ട. എത്രയും വേഗം സസ്പെൻഷൻ പിൻവലിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഒറ്റ ഇറക്കം ഇറങ്ങും. എന്തിനാ വെച്ചാൽ ഞങ്ങൾ എങ്ങനെ വിടാ പാടുപെടുത്തി? അച്ഛൻ എന്ത് പറഞ്ഞു? ആദ്യം കാണുമ്പോഴുള്ളൊരു ദേഷ്യമുള്ളൂ, ഒരിക്കൽ കൂടി കണ്ട കാര്യം ശരിയാവുന്ന തോന്നുന്നത്. ഞാൻ അച്ഛനോട് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. അതാ നല്ലത്, അല്ലേ സേതുവിന് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പറഞ്ഞില്ലെന്നല്ല. അമ്മേ, അമ്മേ, ഇത്തിരി കാപ്പി താമേ. എന്താമ്മേ കാപ്പി റെഡി ആയില്ലേ? ആ ഫ്ലാസ്കിൽ ഇരിപ്പുണ്ട്. അയ്യോ, ഈ കൊച്ചിനെ കണ്ടിട്ടാണ് നീ ബഹളം ഉണ്ടാക്കിയത്? ഏതായി സത്വം? ഞാനങ്ങ് പേടിച്ചുപോയി. ഇയാൾ ആ തിരുമുഖം ഒന്ന് തുടച്ചാട്ടെ, മഹാവൃത്തിയായിരിക്കുന്നു. സോറി, മകളായിരിക്കും. അതെ, നമ്മുടെ മുറിക്കകത്ത് കൂട്ടിയിരിക്കുന്ന ഇരുമ്പ് സാധനങ്ങളൊക്കെ നോക്കാമെന്നാളാ അച്ഛൻ മുറിക്കകത്ത് കയറ്റിവിട്ട് അങ്ങ് പോയി. ഞാനതങ്ങ് മറക്കുകയും ചെയ്തു. ഓ, പഴയ സാധനങ്ങൾ വിലയ്ക്ക് വാങ്ങാൻ വന്നതാവും അല്ലേ? വളരെ നന്നായി, ആ മുറിയൊന്ന് വൃത്തിയായി കിട്ടുമല്ലോ. അല്ല, പഴയ ഇരുമ്പിന് കിലോയ്ക്ക് എന്ത് വില വരും? എന്താ വെറുതെ എടുത്തോണ്ട് പോവാന്നാണോ? ദാസമാസ്റ്റർ കൂടെ വന്നാണാ, ചെലപ്പോ നിന്റെ അച്ഛൻ വെറുതെ കൊടുക്കാന്ന് പറഞ്ഞാണ്. ഒരുപാട് ഇരുമ്പില്ലേ, ഒക്കെ ദ്രവിച്ച് നാശമായിരിക്കുക. വളരെ കഷ്ടപ്പെട്ട് ഉരുക്കിയെടുത്താൽ അഞ്ചോ പത്തോ രൂപയ്ക്കുള്ളത് കിട്ടും. നുണ പറഞ്ഞ് പറ്റിക്കാന്ന് കരുതണ്ട. ഇയാൾ ഇട്ടിരിക്കുന്ന പാന്റ് ഷർട്ടും ഒക്കെ ഇത്തിരി വില കൂടിയതാണല്ലോ. ഇതുപോലെ ആളുകളെ പറ്റിച്ച് ഒത്തിരി കാശുണ്ടാക്കി കാണും അല്ലേ? അമ്മേ, ആ മുറിക്കകത്ത് പഴയതാണെങ്കിലും വില പിടിച്ച പല സാധനങ്ങളും ഉണ്ട്. ഇയാളെല്ലാം കട്ടോണ്ട് പോയാൽ? എനിക്ക് ഇരുമ്പിന്റെ ബിസിനസ്സേ ഉള്ളൂ, മോഷണമൊന്നുമില്ല. ഒരു ബിസിനസ് ഇപ്പൊ വേണ്ട, അച്ഛനുള്ളപ്പോ വരൂ. കുട്ടിയുടെ അച്ഛൻ എന്നോട് പറഞ്ഞെടുത്തോ? ഒക്കെ ഇല്ല, പൊയ്ക്കോളൂ. അച്ഛനുള്ളപ്പോഴല്ലാതെ ഒന്നും തൊട്ടുവരുത്. തന്നോട് പോവാനല്ലേ പറഞ്ഞത്? എവിടെ കിടന്നത്? ഓരോ ശല്യങ്ങളൊന്ന് കയറിക്കൊള്ളു. അമ്മയ്ക്കൊന്ന് പറഞ്ഞൂടെ, ഞാൻ എന്ത് പറയാന്? നിന്റെ അച്ഛന്റെ സ്വഭാവം നിനക്കറിയില്ലേ. ഇരുമ്പ് വെച്ചോടക്കാരനോ? എവിടെ ആകെ കൊളവാക്കിയല്ലോ ഈ കാർത്തി. അത് ദാസൻ മാസ്റ്റർ അനിയനാ, രണ്ടമ്മയെടുത്ത ആളാ, ഡബിൾ അമ്മ, ബഹുമിടുക്കൻ. വാസ്തുകലകളെ കുറിച്ച് ചില ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും പഴയ ചില താളിയോല ഗ്രന്ഥങ്ങളോ നാണയങ്ങളോ കിട്ടിയാൽ നന്നായിരിക്കുമെന്നും എന്നോട് പറഞ്ഞപ്പോ ആയിക്കോളൂ എന്ന് ഞാനും പറഞ്ഞു. ആണോ? എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞല്ലോ പഴയ ഒരു ഇരുമ്പ് കച്ചവടക്കാരനാണെന്ന്. വെറും ആക്രി മാക്രി. നീ അങ്ങനെ ധരിച്ച സ്ഥിതിക്ക് ഇനി നിന്നെ തിരുത്തിയോണ്ട് വലിയ പ്രയോജനമല്ലെന്ന് അയാൾ കരുതി കാണും. ഞാൻ ഒരുപാട് വഴക്കും പറഞ്ഞു. വഴക്കും പറഞ്ഞോ? നിന്റെ തള്ളയുടെ ബുദ്ധി തന്നെയാണല്ലോ ദൈവം നിനക്കും തന്നിരിക്കുന്ന കഴുത ബുദ്ധി. എന്റെ വായിന്നൊന്നും കേക്കരുത്. ഈ വാഗുണ്ടൊന്നും ഒച്ചത്തി പറയാൻ വേണ്ട, നീ താഴെ പോരും. വെപ്പ് വല്ലാണെന്ന കാര്യം ഓർമ്മ വേണം. എന്റെ മൂരവി കിളി അരുന്നുണ്ട്. അൽ ദമാമി ഒരു ജോഡി സ്വർണപ്പല്ല്, 5 പവൻ വായിക്കകത്ത്. വിൽക്കാനുണ്ടോ? പഴയ ഇരുമ്പ് സാധനങ്ങൾ വിൽക്കാനുണ്ടോ? വെറുതെ വേണ്ട, നല്ല വില തരാം. പഴയ ഇരുമ്പ് സാധനങ്ങൾ വിൽക്കാനുണ്ടോ? ഒരു പഴയ മൺവെട്ടി ഉണ്ട്, വേണോ? ഇതാരാ? മനസ്സിലായില്ലേ?
എന്താ ഉണ്ടെന്ന് പറഞ്ഞ മമ്മൂട്ടിയോ അല്ല മൺവെട്ടിയോ? പക്ഷെ തൂക്കി നോക്കാതെ എടുക്കാൻ പറ്റില്ല. കാണിച്ചത് വലിയ തമാശ ആയിപ്പോൾ എന്നൊന്നും വിചാരിക്കണ്ട. കണ്ട തന്നെ ഇരുമ്പ് കച്ചവടക്കാരനെ പോലെ തന്നെയുണ്ട്. ആ കറക്റ്റ് കറക്റ്റ്. ഇപ്പോഴത്തെ ഇരുമ്പ് കച്ചവടക്കാരൊക്കെ സാമാന്യം യോഗ്യന്മാരാണ്. സാറേ, സാറ് വലിയ ആളാണെന്നും ഗവേഷകനാണെന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ താങ്കളുടെ ഇരുമ്പ് കോമഡി തീരെ ഏറ്റില്ല കേട്ടോ. ഓക്കെ ലീവ് ഇറ്റ്, തൽക്കാലം നമുക്ക് സീരിയസ് ആവാം. ഹ്യൂമർ ആസ്വദിക്കാൻ കഴിവില്ലാത്ത കുട്ടിയുടെ പേരെന്താ? യഥാർത്ഥ ഹ്യൂമർ ആസ്വദിക്കാൻ നല്ല കഴിവുള്ള എന്റെ പേര് സേതുഭായി എന്നാകുന്നു. കൊള്ളാം, നല്ല പേര്. ലേശം രസികത്വം ഇല്ലാത്തതോടെ എനിക്ക് വലിയ മതിപ്പൊന്നുമില്ലെങ്കിലും സാമാന്യ മര്യാദയുടെ പേരിൽ എന്റെ പേര് പറയാം. ഗോപൻ. മുഖസ്ഥിതി പറയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഗോപൻ ഒരു മഹാവൃത്തിയുടെ പേരാണ്. എന്തിനാ ചിരിച്ചത്? അതിന്റെ അർത്ഥം എനിക്ക് ഹ്യൂമർ സെൻസ് ഉണ്ടെന്നല്ലേ. സേതുഭായ്, കുറെ നേരമായല്ലോ ഗോവ മുറിക്കാതെ കയറിയിട്ട്. തലയ്ക്ക് നല്ല സുഖമില്ലാത്ത ആളാണെന്ന് തോന്നുന്നു. അല്ലാതെ താളിയോലയിലെ നാണയത്തിലൊക്കെ എന്തോന്നിരിക്കുന്നു പഠിക്കാൻ. അറിയാത്ത കാര്യങ്ങളെപ്പറ്റി അഭിപ്രായം പറയാൻ അമ്മയ്ക്ക് പണ്ടേ നല്ല മിടുക്ക. വലിയ പൊട്ടക്കാരി വന്നിരിക്കുന്നു. നീ അവനെ ഇങ്ങോട്ട് വിളിച്ചേ, വന്നി ചായ കുടിച്ചോണ്ട് പോയിട്ട് തപ്പാൻ പറ. മിസ്റ്റർ ഇരുമ്പേ, ഇരുമ്പിനെ അമ്മ വിളിക്കുന്നു. നല്ല കലാബോധമുള്ള പാർട്ടീസ് ആണല്ലോ. ഇത്രയും നല്ലൊരു വീണ ഈ ചവറുകൾക്കിടയിൽ കൊണ്ടിടാൻ നല്ല കട്ടിയുള്ള മനസ്സ് തന്നെ വേണം. മോള് വലിയ കലാകാരിയാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്നെ വീണ വായിക്കാൻ പഠിപ്പിച്ചു. പിന്നീട് അതൊരു വലിയ കുരിശായി. ആര് വീട്ടിൽ കയറി വന്നാലും ഉടനെ ഞാൻ വീണ വായിക്കണം. കമ്പി പൊട്ടിപ്പോയെന്നും പറഞ്ഞ് ഞാനത് ഒളിച്ചു വെച്ചതാണ്. പക്ഷെ അറിയാവുന്ന വിദ്യ സാധകം ചെയ്യാതെ നശിപ്പിച്ചു കളയുന്നത് ദൈവദോഷമാണ്. ഒരു പ്രദർശന വസ്തുവായി അരസികന്മാരുടെ മുമ്പിൽ ഇരിക്കാൻ എനിക്ക് വയ്യാഞ്ഞിട്ട. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ വീണ കുറച്ചൊന്ന് വായിച്ചാൽ തരക്കേടില്ല. ദേവിയെ ഉപദ്രവിക്കില്ലേ? അച്ഛൻ കണ്ടാ പിന്നെ പ്രശ്നമാവും. ഇല്ലെന്നേ, സേതു വീണയിൽ മീട്ടുന്ന സ്വരങ്ങൾ ഞാൻ എന്റെ തൊണ്ടയിൽ കേൾപ്പിക്കാം. എന്താ, എന്നോട് മത്സരത്തിനുണ്ടോ? ഞാൻ ഒരു മത്സരത്തിനുമില്ല. അയ്യോ ഞാൻ പറയണ കേൾക്കുന്നേ. Flowers are beautiful. Please. കമ്പി പൊട്ടിപ്പോയെന്ന് സേതു നുണ പറഞ്ഞതായിരുന്നു. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു മത്സരം നടത്താൻ പോവുകയാ. അങ്ങനെ തോപ്പിക്കാമെന്നും നോക്കണ്ട, ഞാനാണ് അവളെ വീണ പഠിപ്പിച്ചത്. എന്താ കാര്യം? വീണയിലെ സ്വരത്തിനൊത്ത് നിമിഷ കവിത ഉണ്ടാക്കി ഞാൻ പാടുമെന്ന് പറയായിരുന്നു. എങ്കിലൊന്ന് കാണണമല്ലോ. കാണാനൊന്നുമില്ല. എന്നാ വിടരുത് മോളെ. കാണിച്ചൂട് മോളെ, പുതുശ്ശേരി തറവാട്ടുകാരുടെ മിടുക്ക്. ഒന്നും പറ്റില്ല. മപഗമസഗ നിസഗര നിസ നീ നിസ സ സ ഹേ മന്ദന കരിമിഴി കവിതയുമാ മലച്ചൂടിവാന്തമാവേദി കരിമിഴി കവിതയുമാ മലച്ചൂടിവാന്തമാവേദി a
മംഗളാനന്ദഗാനങ്ങൾ സുന്ദരാനന്ദരാവിൽ പാടിയാടുവാൻ കൂടു പോകുവാൻ തേടുന്നു സ്വപ്നവും മാറിൽ കൂറും മൂഖങ്ങളിലും ദാഹമാ മധുരാഗങ്ങളിലും ഉണരുകയായി പടരുകയായി പമതപകരി സനിസ പമതപകരി സനിസ മമ സതി ഒരു മോഹേ മന്ദമാ ഈ വേദിയിൽ കരിമിഴിയിൽ കവിതയുമാ മനച്ചൂടിവാ ഹേ മന്ദമാ ഈ വേദിയിൽ സനി സഗ നി സഗ സഗമ സഗമ പനഗ സഗമ പ കർമ്മബന്ധത്തിനാലെന്നും നമ്മളൊന്നിക്കും ഈ മണ്ണിൽ സ്നേഹമായിടും കോപമായിടും പോകുന്നു പിന്നെയും ചേതന ഏറിയേറി പോരും വിരവിൽ വേദന മാറി മാറി ഇനി പോകും മകളെ കുളിർമൊഴിയായി കുളിരലയായി പമതപകരി സനിസ പമതപകരി സനിസ മമ സഖി വരുമോ ഹേ മന്ദമാ ഈ വേദിയിൽ കരിമിഴി കവിതയുമാ മലച്ചൂടിവാ ഹേ മന്ദമാ ഈ വേദിയിൽ How is it? Yes, yes. വളരെ ഇത് സംസ്കൃതമാണെന്ന് തോന്നുന്നില്ല. ഒരു പിടി കിട്ടുന്നില്ലല്ലോ. ഇത് പക്ഷെ അത്ര പഴയതൊന്നുമല്ല. പഴയതാകണമെന്നില്ല. വാസ്തുശില്പങ്ങളുടെ കാലനിർണയത്തിന് സഹായിക്കുന്ന എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ ഭാഗ്യം. പഴയ ലിപി അറിയാവുന്ന ആരുണ്ട് ഇവിടെ? ആ വഴിയുണ്ട്, ആളെ പറഞ്ഞുതരാം. ആദ്യം നീ ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്ക. ആരാ? മനസ്സിലായില്ലല്ലോ. ദാസേട്ടൻ പറഞ്ഞു ഗുരുക്കളൊരു സംസ്കൃത പണ്ഡിതനാണെന്ന്. സരസ്വതി വിലാസം ചായക്കടയുടെ അല്ല, യു പി സ്കൂളിലെ മാഷ ദാസേട്ടന്റെ ഏട്ടനാ. ഇരുവിരാമ്പിള്ളയുടെ പഴയ വീട്ടിൽ ഇപ്പൊ താമസിക്കുന്ന. ഓ, നമ്മളെ ദാസൻ മാസ്റ്റ് അനുജനാണോ? അപ്പൊ ഇങ്ങോട്ട് കയറിയോ, ഇങ്ങോട്ട് കയറിയട്ടെ. ഇവിടെ വരിക, അല്ലെ ഇവിടെ അങ്ങോട്ട് കയറിയ. ഇവിടെ ഇവിടെ വരിക, ഇവിടെ വരിക. വേമ്പോ ചിക്കിലേറ്റ് വരിക. ഒട്ടും താമസിക്കില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. വേഗം വരിക, ഇരിക്കുക. നല്ല അനുസരണോ? എന്താ സംസ്കൃതം പഠിക്കണ ഉദ്ദേശം? അല്ലല്ല, എനിക്ക് ഒരു ചെമ്പ് തകട് കിട്ടിയിട്ടുണ്ട്. ഓ, അതിൽ സംസ്കൃതത്തിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്? ഓ, പുതുശ്ശേരി തറവാടിന്റെ കാലനിർണയത്തിന് സഹായിക്കുന്ന വല്ല തെളിവുകളും കിട്ടുമോ എന്നറിയാനാണ്. ചില അക്ഷരങ്ങൾ മാഞ്ഞു പോയിട്ടുണ്ട്, അതുകൊണ്ട് ആശയങ്ങൾ വെക്കുകയല്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇടത്തും വലത്തുള്ള അക്ഷരങ്ങൾ വെച്ചുകൊണ്ട് ഇടയിൽ മാഞ്ഞു പോയിട്ടുള്ള അക്ഷരം ഏതാ ഞാൻ ഗണിച്ചു നോക്കാം. ഏ, അതിന് കുറച്ച് സമയമെടുക്കും. നാളെയോ മറ്റന്നാളോ ഇതുവഴി വരുമ്പോ ഞങ്ങൾ ശരിപ്പെടുത്തി തരാം. ഏ, എന്നാ ഇറങ്ങിക്കോളും, ഇറങ്ങിക്കോളും. അയ്യോ, എന്റെ അമ്മ! അയ്യോ, Thank you.
താനായിരുന്നോ? ഉയിരെടുത്തു പോയല്ലോടോ. 5 മണി മുതലേ കണ്ണിൽ എണ്ണി ഒഴിച്ച് ഞാൻ വഴിയിൽ കാത്തു നിൽക്കുക. എന്തിനെ? മനുഷ്യനെ പേടിപ്പിച്ചു കൊല്ലാനോ? ഗുരുതരമായൊരു പ്രശ്നമുണ്ട്. എന്നാ താനും കറി ഇരിക്കെ. എനിക്കിപ്പോ ഒരിടത്ത് ഇരിപ്പ് ഉറച്ചില്ല. പ്രദേശം കൂടെ അറിയാതെ എന്തുവാടോ പറയാ. പക്ഷേ എന്ത് പക്ഷേ? എന്നെ വിളയച്ചൻ തെറ്റി ധരിക്കരുത്. ഇല്ല, വിളയച്ചൻ സ്വപ്നം കാണാൻ പറ്റാത്തൊരു സൂത്രം കൈവരയാൻ പോവുകയാണ്. എന്തുവാടോ താനീ പറയുന്നേ? വിശദമായി പറയുന്നതിന് മുമ്പ് വിളയച്ചൻ എനിക്ക് ഉറപ്പ് തരണം. എന്തുറപ്പ്? കിട്ടുന്നതിൽ പാതി. എന്താണെന്നറിയാതെ? എന്തായാലും ശരി പോരാ, ആണയിടണം. എന്റെ ഒറ്റ മകളാണ് സത്യം. കിട്ടുന്നത് പാതി. ദാസം മാസ്റ്റർക്ക് പിള്ളേച്ചൻ വിറ്റുകഴിഞ്ഞ പുതുശ്ശേരി തറവാട്ടിന്റെ നടുമുറ്റത്തുള്ള കുളത്തിൽ വിലമതിക്കാനാവാത്ത വിധം വിലയുള്ള ഒരു നിധി കുമ്പം അടക്കം ചെയ്തിട്ടുണ്ട്. പരദൈവങ്ങളാണ് സത്യം. ജലാന്തർഭാഗെ വെള്ളത്തിനടിയ മധ്യേ കമലതളം താമര അടയാളം മുക്കോ ത്രയങ്കുലം കുഴിച്ചു എന്നാൽ സൂര്യപ്രഭോ നിധികുംഭം. സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന നിധികുംഭം. നമസ്കാരം. നമസ്കാരം. അല്ല, ആരൊക്കെയത്? മേലേക്ക് വന്നാട്ടെ. പാടോ. ഇതുവരെ ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റിയില്ല മാഷെ. ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്ന് നിങ്ങളുടെ ക്ഷേമം അന്വേഷിക്കേണ്ടത് എന്റെ കടമയല്ലേ? അതെ അതെ, ഞങ്ങളുടെ കടമയല്ലേ. എങ്ങനെ കിടന്നിരുന്ന വീടാ? അതെ, മുഴുവൻ മാറാല പിടിച്ചു. ശരിയാ, അടിച്ചു വരാൻ ആരായിരിക്കുന്നേ? അതും ശരിയാ. വടി പിടിയിടോ. ഇരി ചന്തുവേ. ആട്ടെ മാഷേ, ഇതുവരെ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ പ്രേതോപദ്രവവും മറ്റോ അല്ല അറിയണമല്ലോ. പ്രേതം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവ ഉണ്ടെങ്കിൽ തന്നെ എന്റെ അടുത്ത് വരികയില്ല. ഞാൻ പറഞ്ഞത് അല്ല, അടുത്ത മാസം മുതൽ ഞാൻ രൂപ കുറേശ് തന്നു തുടങ്ങാം. അയ്യോ, ഞാൻ മാഷോട് കാശ് ചോദിക്കാൻ വന്നിരിക്കുകയാണെന്നാണോ കരുതിയത്? അല്ല, എന്തായാലും തരാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ. മാഷേ, ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം മുതൽ ഞാൻ മാഷോട് പറഞ്ഞിട്ടുള്ളതാ, കാശല്ല വലുത്, മനുഷ്യര് തമ്മിലുള്ള സ്നേഹമാ. മാഷേ, മുന്നിലിരുത്തി പുകഴ്ത്താണെന്ന് കരുതരുത്. ഇത്രയും നല്ല മനസ്സുള്ളൊരു മനുഷ്യനെ ഓ ഓ ഈ പുറത്ത് കാണുന്ന തിളക്കൊക്കെ അകത്തുണ്ടെന്ന് കുട്ടികളും. ഈ വീട് മാഷുക്ക് കൈമാറ്റം നടത്തിയ ദിവസം രാത്രി ഈ പാവം മനുഷ്യൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല മാഷേ. കുട്ടികളെപ്പോലെ ഇരുന്ന് കരയുകയായിരുന്നു. അത്രമാത്രം ആത്മബന്ധമുള്ളൊരു വീടാണ്. ശരിയാണ്, പണിക്കര് പറഞ്ഞല്ലോ വീട് കൈമാറ്റം ചെയ്ത ദിവസം രാത്രി ഞാൻ കരയുകയായിരുന്നു. എന്നാ സത്യം അതല്ല മാഷേ. അന്നു മുതൽ ഇന്നു വരെ ഞാൻ കരയാത്ത ദിവസങ്ങളില്ല. ഒന്ന് മയങ്ങിപ്പോയാൽ ഉടനെ സ്വപ്നത്തിൽ പരദേവതകളുടെ വരവായി. ദൈവങ്ങളാണേ. എടാ ഇരവി രാമമ്പിള്ളെ, കുലദ്രോഹി, സ്വന്തം തറവാട് കളഞ്ഞു കുളിച്ചോനെ എന്നും പറഞ്ഞ് പരദേവതകളും ഒന്നടങ്കം എന്നെ കരത്തി പുറപ്പിക്കൂല മാഷേ. ഞാൻ അധികം വളച്ചു കെട്ടുന്നില്ല. മാഷ് തന്ന കാശ് ഞാൻ തിരിച്ചു തരാം. വീടൊഴിഞ്ഞു എന്നാ വലിയ ഉപകാരമായി. എനിക്ക് മനസമാനത്തോടെ കിടന്നു ഉറങ്ങാമല്ലോ. തന്ന കാശിന് ഞാൻ പലിശ തന്നേക്കാം. പലിശയല്ല, ബ്ലേഡ് കമ്പനിക്കാർ തരുന്ന അത്രയും പലിശ തരാ. അല്ല, അതൊന്നും അല്ല. നാട്ടിലുണ്ടായിരുന്ന സ്ഥലം വിറ്റ് കിട്ടിയ കാശാണ് ഞാൻ അങ്ങോട്ട് തന്നത്.
പെട്ടെന്നിപ്പോ വേറൊരു സ്ഥലം ശരിയാകാതെ വൈകിയാ പറ്റില്ല. ഇനിയിപ്പോ പലിശ മാത്രം പോരാ, ലാഭം കൂടെ വേണമെങ്കിൽ അതും തന്നേക്കാം. ഒരു 10,000 രൂപ കൂടുതൽ തരാം. അയ്യോ 10,000 രൂപയോ? അല്ല, അയ്യപ്പൻ ചേട്ടന്റെ ചായപ്പിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകാൻ പ്രയാസമുണ്ട്. വേറൊരു വീട് ശരിയാകുന്നത് വരെ. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? എവിടം വരെ ആയി ഗവേഷണമൊക്കെ? ആ അങ്ങനെ പോകുന്നു. ചാച്ചാ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു സെക്കൻഡ്. ഈ ഗവേഷകൻ അത്ര ശരിയല്ല. നീ പറഞ്ഞത് ശരിയാണ്. എന്ത് വരാസോട്ടാ, താമസിക്കാൻ വേറെ വീട് കിട്ടിയാൽ ഈ വീട് ഒഴിഞ്ഞെടുക്കുന്ന ദാസൻ പറയുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ, ആ പാവത്തിന് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടില്ലേ? ഉറക്കം വരുന്നില്ലെങ്കിൽ വല്ല സ്ലീപ്പിംഗ് പിൽസും കഴിക്കട്ടെ. എന്ത് വന്നാലും ഈ വീട് ഞാൻ ഒഴിഞ്ഞു കൊടുക്കില്ല. പതുക്കെ വീടയക്ക് വിട്ടുകൊടുത്താലും നിന്റെ ഗവേഷണത്തിനൊന്നും അങ്ങനെ എതിര് പറയില്ല. ഈ വീടിന്റെ റിയൽ വാല്യൂ എന്താണെന്ന് ദാസറിന് അറിയില്ല. ഉറക്കം മുതൽ ലാഭം തരാമെന്നല്ലേ അങ്ങനെ പറയുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ ദാസേട്ടൻ പറയുന്ന വാല്യൂ രണ്ടും രണ്ടാണ്. എടാ ഞാൻ ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. വീട് ഒഴിയാൻ ദാസേട്ടന് മാത്രമല്ല എനിക്കും തീരെ താല്പര്യം തോന്നുന്നില്ല. ഗോവന്ദൻ ഇപ്പൊ വന്നതല്ലേ? ദാസമാഷ പറയട്ടെ. എന്നോട് ക്ഷമിക്കണം, എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്ത് വിട്ടി തമാഷ നിങ്ങളീ പറയുന്നത്? ഞാൻ നിർബന്ധിച്ചിട്ടല്ലേ നിങ്ങൾ ഈ വീട് വിലക്കെടുത്തത്? ഇഷ്ടമുണ്ടായിട്ടല്ലോ. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് എവിടെ നിന്ന് വന്നു ഒരു ഇഷ്ടം? രേഖാമൂലം വീടെത്തുന്ന സ്ഥിതിക്ക് ഇനി ഞങ്ങളുടെ ഇഷ്ടം കൂടി ഒരു പ്രശ്നമാണല്ലോ. താനത് ഉണ്ടായിരിക്കണം. രൂപ മുഴുവൻ വാങ്ങിയിട്ടല്ല ഞാൻ വീട് എഴുതി കൊടുത്തത്. ഇനിയിപ്പോ വിറ്റിട്ടില്ല എന്ന രേഖ ഉണ്ടാക്കാനും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എങ്കിൽ പിന്നെ വെറുതെ നിർബന്ധിക്കുന്നതിന്? ദാസമാഷ് എന്ത് പറയുന്നു? മാഷ് പറ. ശരി, ഞാൻ ഒരു കാര്യം ചെയ്യാം. 25,000 or 50,000 നിങ്ങൾക്ക് അധികം തരാം. പക്ഷേ എനിക്ക് നിർബന്ധമായും വീട് ഒഴിഞ്ഞു തന്നേ പറ്റൂ. കാശല്ല പ്രശ്നം. പിന്നെ എന്തൊലക്കെയാണോ പ്രശ്നം? എവിടെ നിന്ന് വന്നടായ ശ്രീകരൻ? ഹലോ. യെസ്. നിങ്ങൾക്ക് എന്റെ തന്ത ആവാനുള്ള പ്രായമുണ്ട്. വാക്കുകൾ കുറച്ച് സൂക്ഷിച്ച് ഉപയോഗിച്ചാ കൊള്ളാം. ഇല്ലെങ്കിൽ നീ എന്നെ ഒഴുകിക്കളയോ? പയ്യനല്ലേ, ഇവരെല്ലാം ആവശ്യത്തിനുള്ള വിവരമൊക്കെ ഉണ്ട്. ഒന്ന് മിണ്ടറിയോ. വാ പിള്ളേച്ചൻ ആരാണെന്ന് വിചാരിച്ചിട്ട് കിടന്ന് മനസ്സുന്നത്. വന്നാട്ടെ പിള്ളേച്ച. ആലോചിക്കാൻ ഞാൻ കുറച്ചുകൂടെ സമയം തരുന്നു. പാലക്കാട്ടുകാർ എന്റെ നാട്ടിൽ വന്ന് എന്നോട് മനസ്സരിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കണ്ട. ഇത് ഇരവി രാമൻപിള്ളയാണ്, പപ്പനാവന്റെ മണ്ണ് ജനിച്ചവൻ. അതത്ര നല്ലതല്ല. അഹോ, അയ്യോ, അയ്യയ്യോ. ഓടിക്കളഞ്ഞാലോ? അല്ല, പിന്തിരങ്ങൾ ഓടുന്നു. ഇതൊക്കോട്ട് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാന്നേ. ഓ, 100 വയസ്സ്! ഞാനിപ്പോ കണ്ടതേ ഉള്ളൂ, അല്ല ഞാനിപ്പോ ഓർത്തതേ ഉള്ളൂ. ആളെ പിന്നെ കണ്ടില്ലല്ലോ. പിന്നെ അന്നത്തെ തകിടില്ലേ, അതൊരു പ്രേതലേഖനായിരുന്നു. ഓ, അതായത് 100 വർഷങ്ങൾക്ക് മുമ്പ് പുതുശ്ശേരി തറവാട്ടിലെ കാര്യസ്ഥനായിരുന്ന ഒരു കുഞ്ചിത പാദം അന്നത്തെ ഗൃഹനാഥന്റെ മകൾക്ക് വളരെ രഹസ്യമായിട്ട് എഴുതിയ ഒരു പ്രേമലേഖനായിരുന്നു. ആദ്യത്തെ കുറെ അക്ഷരങ്ങൾ ഞാൻ തപ്പിപ്പിടിച്ച് വായിക്കാൻ ശ്രമിച്ചിരുന്നു. അത് പുതുശ്ശേരി തറവാടിനെ പറ്റിയുള്ള എന്തോ രേഖയാണെന്നാണ് എനിക്ക് തോന്നിയത്. ഇത് തോന്നിയതല്ല, ഞാൻ വ്യക്തമായി വായിച്ച് അർത്ഥം മനസ്സിലാക്കിയതാ. എവിടെ ആ തകിട് കണ്ടേ? അതെ, ഞാനല്ല, ഇവിടെ ഇരവി രാമൻപിള്ള ഒരു പ്രശ്നം നോക്കാൻ വേണ്ടി വന്നിരുന്നു. തകിട് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു ആ തകിട് അദ്ദേഹത്തിന് വേണമെന്ന്. അദ്ദേഹത്തെ തകിട് കാണിച്ചെന്തിനാ? അവ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് എടുത്ത തകിടായിരുന്നല്ലോ. എടുത്തെങ്കിൽ എടുത്ത ആളിനെ എന്നെ തിരിച്ചു കൊടുക്കാൻ അറിയായിരുന്നു. എന്നോട് ചോദിച്ചപ്പോ ഞാൻ അങ്ങ് എടുത്തു കൊടുത്തു പോയി. അപ്പഴേ കുറ്റി 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 എനിക്ക് ഈ സ്വല്പ തിരക്കുണ്ട്, അപ്പൊ ഞാൻ പോയി ചോദ. അച്ഛനുണ്ടോ? ഉണ്ടല്ലോ.
വരൂ, അകത്തിരിക്കാം. ഇരിക്കൂ. എന്തായി, ഗവേഷണമൊക്കെ കഴിഞ്ഞു? ഇടയ്ക്ക് വെച്ച് ഗവേഷണത്തിന്റെ സബ്ജക്ട് മാറിപ്പോയി. വാസ്തുകല വിട്ടോ? വാസ്തു മാത്രം വിട്ടു. പിന്നെ കല. കലയോട് കൂടുതൽ അഭിനിവേശം തോന്നിയതുകൊണ്ട് വാസ്തുവിന് വിടേണ്ടി വന്നു. എന്ത് കല? അത് പല കലകളുണ്ടല്ലോ. ഇപ്പോ ഈ ഹാർമോണിയം, തബല, പിന്നെ വീണ, ഇതൊക്കെ ഒരു വീക്ക്നെസ് ആയി മാറിയിരിക്കുകയാണ്. കൂട്ടത്തിൽ ഈ വീണയുടെ കാര്യത്തിലാണ് ഞാൻ വല്ലാതെ വീണുപോയത്. ആരോടാടി നീ കൊഞ്ചുന്നോ? നിനക്കെന്തോടാ? അല്ല, ഞാൻ കണിയാന്റെ കയ്യിൽ ഞാനൊരു തകട് കൊടുത്തിരുന്നു, അതൊന്ന് തിരിച്ചു കിട്ടിയാൽ എനിക്ക് സൗകര്യമില്ലാതെ. ഇനി ഈ വീടിന്റെ പടി അടക്കവും വേണ്ട. അകത്ത് പൊടി. മര്യാദക്ക് വീടൊഴിയുന്നതാണ് അനിയന്റെയും ചേട്ടന്റെയും ആരോഗ്യത്തിന് നല്ലത്. അത് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളുടെ ആരോഗ്യത്തെ പറ്റി ഓർത്ത് സാർ അല്പം പോലും വിഷമിക്കുകയും വേണ്ട. ഇറങ്ങി പോണ. ദാസമാഷേ ഇവിടെ ഇല്ല. ഇവിടെ തന്നെയും പുറത്ത് കാണുന്നില്ലല്ലോ. ദാസമാസ്ത്രേ, എന്താ വേണ്ടത്? ഞങ്ങളേ തന്നെ കാണാനല്ല, മാഷെ കാണാനാണോ? എന്താ കാര്യം? അത് ഞങ്ങൾ ആണുങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. ഞാൻ പിന്നെ ആരാ? പെണ്ണാണ്. എന്ന് ചോദിച്ചാൽ ഇപ്പോ ഇത്രയും പേരുടെ മുമ്പ് വെച്ച സംശയം തീർക്കുന്നത് എങ്ങനെയാ? ഉടക്കാനുള്ള പ്ലാനാണോ? ഉടക്കാനുള്ള കൈത്തരിപ്പൊക്കെ ഉണ്ട്, പക്ഷേ തണ്ടിയല്ലല്ലോ. കാര്യം പറ തോമാച്ചേട്ടാ, കേൾക്കുന്നില്ല? മതിയല്ല അടുത്ത പടി. ആ, നിന്റെ ചേട്ടനെ വിളിയാ. മാഷ് ഇവിടെ ഇല്ല. ഇല്ലെങ്കിൽ വേണ്ട. അപ്പഴേ പിള്ളാച്ചന് വീടൊഴിഞ്ഞു കൊടുക്കുന്ന കാര്യത്തിൽ താനാ ഇടങ്കൂലെന്നാണ് കേട്ടല്ലോ. നേരാണോ? അത് ഞങ്ങൾ ബന്ധപ്പെട്ടവരോട് സംസാരിച്ചു കഴിഞ്ഞു. ബന്ധപ്പെട്ടവരാ ഞങ്ങളൊക്കെ? ഞങ്ങളുടെ നാടിന്റെ കണ്ണിലുണ്ണിയാ എതിരി മുതലാളി. എതിരി മുതലാളിയുടെ ഒരു പ്രശ്നം നാടിന്റെ ഒരു പ്രശ്നമാണ്. പിള്ളേച്ചന് വീട് വേണമെന്ന് പറഞ്ഞാലേ ഒഴിയണം. കണ്ട പാലക്കാട് തന്നെയൊക്കെ എവിടെ ഒന്ന് നാട് ഭരിക്കാൻ നിന്നാലേ? ഉള്ള കാര്യം പറ, ഒഴിയുന്നോ അതോ ഒഴിപ്പിക്കണോ? അത് തന്നോട് പറയേണ്ട കാര്യം എന്താ? താനോ? അയ്യോ, തോമാച്ചനെ കയറി താനെന്നോ? പിന്നെ അച്ഛാന്ന് വിളിക്കണോ? വേണം, തോമാച്ചാന്ന് വിളിക്കണം. വാ, ഉത്തരവ്. ഞാൻ ഇയാളെ പട്ടിന്ന് വിളിക്കാത്തത് ഇയാൾക്ക് എന്റെ അച്ഛന്റെ പ്രായമുള്ളതുണ്ട്. നോക്കി നിൽക്കുന്നോടാ, എങ്ങാണ്ടെന്നോ വന്ന ഒരു തെണ്ടി എന്നെ പട്ടി എന്ന് വിളിക്കുന്നത് കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നോടാ. നീ എന്താടാ വിളിച്ചത്? പട്ടിന്നോ? വേണമെങ്കിൽ ഒരു വിശേഷണം കൂടി ആവാം, തെരുവ് പട്ടി. അയ്യോ!
പിള്ളേരെ റൗഡികളാ. ബലം പറ്റിയോ? ഞാൻ കാണക്കിന് കൊടുത്തിട്ടു. സൂക്ഷിക്കണം, ആ തോമ വിഷപ്പാമ്പ പോരെങ്കി പിള്ളേരെ കമ്പനിയും. ഇനി എന്താ സൂക്ഷിക്കാൻ? ഇനി ഇവിടെ നിറങ്ങണയാൽ തല ചേർത്തിരുന്ന. എന്നാ ഞങ്ങൾ പോട്ടെ. ഇനി അവന്റെ ആയുസിൽ അവൻ എഴുന്നേറ്റ് ഇറങ്ങത്തില്ല. അതുപോലെ പെരുമാറിയിട്ടുണ്ട്. എന്നിട്ട് വീടൊഴിയാൻ സമ്മതിപ്പിച്ചോ? ആദ്യം അവൻ സമ്മതിച്ചതാ. നിലവിളി കേട്ട് നാട്ടുകാർ കുറെ ഓടിക്കൂടി. എങ്ങാനും കാഞ്ഞു പോയാ സാക്ഷി പറയാൻ ആളുണ്ടാകുമല്ലോ എന്ന് കരുതി തോമാ തല്ലങ്ങ് നിർത്തി. വീടൊഴിയുമോ? ഒഴിയുമോ എന്ന് ചോദിച്ചാ ഒഴിയണം. ഉളുവാ പിള്ളാച്ച, കൊടുക്കാൻ പോയവ കൊണ്ടു കാണും ഇല്ലടോ. കൊള്ളും കൊള്ളും കൊള്ളണമെങ്കിലേ തോമാ ചന്തപ്പണിക്കതായിരിക്കണം. നീ തറുതല പറയാതെ ഉള്ള കാര്യം പറ. വീടൊഴിയുമോ? വീടൊഴിയുമോ? അത് ഇങ്ങനെ എടുത്തെടുത്ത് ചോദിച്ച അവരുടെ കാര്യം അവർക്കല്ലേ അറിയാവൂ. മുതലാളി, 15 കുപ്പി കള്ളും 100 രൂപ വെള്ളത്തിലായി. ദേവർമാരി മറ്റേ പറയുന്നത് ഒരു ചട്ടമ്പി വന്നിരിക്കുന്നു. ചന്തുവേ, എന്തുവേ? ഗണകന്റെ അറ്റ കൈയൊന്ന് നോക്കിയാലോ. എന്ത് ക്ഷുദ്രം? ഗണകൻ ക്ഷുദ്രം ചെയ്താൽ പ്രേതങ്ങൾ വീടൊഴി, അവന്മാരവിടെ ഉറക്കുകയും ചെയ്യും. തലവേദനയായല്ലോ ഈശ്വര. മുതലാളി സാറേ. ഇരവിച്ചേട്ടാ, ഞങ്ങളുടെ കാര്യം ശല്യപ്പെടുത്താത്ത ഫോടോ. ഇവിടെ ചില പ്രധാനപ്പെട്ട ചർച്ചകൾ നടക്കുകയാണ്. ഇനി അധികം വച്ചു നീട്ടിയ ഈ വീട്ടു പഠിക്കാൻ ഞങ്ങൾ സമം കാണും സാറേ. അപ്പൊ അടിയുടെ ചൂട് മറന്നിട്ടില്ല. ശരി, പോയിട്ട് നാളെ കാലത്ത് വാ. ഞാന് സമാധാനമായിട്ടൊന്ന് ആലോചിക്കട്ടെ. നാളെ ശരിയാവുമോ സാർ? പോയിട്ട് വരാൻ പറഞ്ഞില്ലേ, നോക്കാം. അതെ, നിന്നെ സസ്പെൻഷൻ ഞാൻ പിൻവലിപ്പിക്കാം. പക്ഷേ എന്റെ ദൈവമേ, സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടി ചാത്തനേർ നീ എന്തെല്ലാം അനുഭവിക്കണോ ദൈവത്തിനറിയാം. അന്നേരം ആലോചിക്കണായിരുന്നു. മൂന്ന് പേരും മൂന്ന് ഡയറക്ഷനിലോട്ട് പോണം. എറി കണ്ട ഒരു സംശയം തോന്നരുത്. ആ പിന്നെ തമ്മി തമ്മി എറി ഉള്ളരുത്. കൊണ്ടുകഴിഞ്ഞ് അബദ്ധം പറ്റിയാന്ന് പറഞ്ഞാ പ്രശ്നമാവും. നീ ആരുടെ കമാൻഡ്? വേണം, കേട്ടല്ലേ. ലക്ഷണമുണ്ട്. സൈക്കിൾ അങ്ങോട്ട് മാറ്റി. നീ വാക്ക് വായിച്ചത്ര വയ്ക്കും. ഞാനീ ഭാഗത്താണ്. വാ, എറിയുമ്പോ സൂക്ഷിക്കണേ. ആരോ കല്ലെറിയുന്നല്ലോ. അല്ലോ, ടോർച്ചിങ്ങ നമുക്ക് നോക്കാം. ഈ രാത്രിയിലോ? പിന്നെ ഇപ്പൊ കലേറിയുന്നതിന് രാവിലെയാണ് പോയി നോക്കുന്നത്. ഇപ്പൊ പുറത്തിറങ്ങുന്നത് ബുദ്ധിയല്ല. എന്റെ ദാസത്തിന് പേടിയുണ്ടോ? എന്റെ പേടി അതല്ല. ഈ നാട്ടുകാർ പറയുന്ന പോലെ ഇത് ശരിക്കും ചാത്തനാണോന്നാ. അത് ശരി. രണ്ട് കല്ല് കണ്ടപ്പോ ദാസേട്ടന്റെ യുക്തിവാദം ഒക്കെ തീർന്നോ? തീർന്നതല്ല. ചാത്തനാണെങ്കിൽ ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല, അതാ യുക്തി. അതെ, ഇപ്പൊ പുറത്തിറങ്ങരുത്. ചാത്ത എനിക്ക് ചാത്ത കണ്ടിട്ട് എന്നെ കാര്യം. എന്ത് വന്നാലും നിന്നെ ഞാനിപ്പോ പുറത്ത് വിടില്ല. ചേട്ടാ, ആ തോക്കി എടുക്ക. തോക്കോ? ആ തോക്കേ റൈഫിൾ. ഇവരൊക്കെ എന്ത് കാച്ചിട്ട് എന്നെ കാര്യം. ഓടിക്കോടാ, അവന്മാരെ തോക്കെടുക്കാൻ പോണു. അതേ ഉന്നമില്ലാത്ത പാർട്ടികൾ നേരെ നമ്മുടെ തലയിൽ തന്നെ ഓടിക്കിട്ട്. തോക്കുള്ളവരാ ഇരവി ദരിദ്രമാക്കി പറഞ്ഞില്ലല്ലോ.
ബാബാ പേടിയുണ്ടെന്ന് നീ ഒറ്റയ്ക്ക് അവിടെ കിടക്കണ്ട, വേണമെങ്കിൽ ഇവിടെ കുടിക്കോ. ചേട്ടൻ കിടന്നോ, ചാത്തമ്മാർ ഇനിയും വരുന്നുണ്ടോന്ന് അറിഞ്ഞിട്ടേ ഞാൻ ഉറങ്ങുന്നുള്ളൂ. എന്തെങ്കിലും ആവശ്യം വന്നാ എന്നെ വിളിക്കണേ. ഓ ലൈറ്റ് ഓഫ് ചെയ്യണ്ട. ദാസമാഷ്ട പ്രേത ബംഗ്ലാവിൽ ചാത്തം വന്നു. മാത്രമല്ല എടുത്താ പങ്ങാത്ത കല്ലുകൊണ്ട് ചാത്തൻ കരപറാൻ എറിഞ്ഞെന്ന്. ഉള്ളതാണോടാ, വെറുതെ മനുഷ്യനെ നിരാശപ്പെടുത്തരുത് കേട്ടോ. എന്റെ അയ്യപ്പൻ ചേട്ടാ അവിടെ മുറ്റത്ത് നിറച്ച ആളുകൾ കൂടിയിരിക്കുക. തെക്കുന്നും വടക്കുന്നും മൂന്നാല് ചാത്തന്മാർ ചരപ്ര ചരപ്രാന്ന് മത്സരിച്ചെറിഞ്ഞു. ആ ചത്തുപോയ ശാന്തപ്പണ്ണിന്റെ പ്രേതമായിരുന്നെങ്കിൽ ഒരു വശത്ത് നിന്നല്ലേ വരൂ. ഇതെങ്ങനെ സംഭവിച്ചു? ഇതൊന്നുമല്ല, ഇക്കാലമത്രയും ഈ പ്രദേശത്തൊക്കെ കാണാ തലവരാതി ചാത്തന്മാര് ഇത്ര പെട്ടെന്ന് എവിടെ ആകാശത്തുനിന്ന് പൊട്ടി വീണതോ അതോ ഭൂമി ഇങ്ങനെ പൊളച്ചു കുത്തിയതോ? എടാ ഈ ചാത്തന്റെ ഉത്ഭവ രഹസ്യം ഒന്ന് അറിയണമല്ലോ. രാമൻ ചടഞ്ഞു വന്നേ നിങ്ങൾ ആര്? ഇതുവരെ ചാത്തനെ കണ്ടില്ല. എന്താ ഉണ്ടായത്? ദാസേടം തടഞ്ഞില്ലായിരുന്നെങ്കിൽ രാത്രി എന്നെ ചാത്തൻ പറഞ്ഞ പിടികൂടിയെ. ഈ ചാത്തൻ എവിടുന്ന് വന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഈ വീട്ടിൽ താമസിക്കാൻ കൊള്ളത്തില്ല മാഷെ. ചാത്തനെ പിടികൂടാ എന്ന് ശ്രമിക്കുന്നൊക്കെ വെറും പോഷ്ക. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ ഇറങ്ങി പോണം. നമുക്കൊക്കെ അറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഈ ലോകത്തുണ്ട് കുഞ്ഞുങ്ങളെ. ദൈവമില്ല, ചാത്തനില്ല, പ്രേതമില്ല എന്നൊക്കെ പറയാൻ എളുപ്പമാ. എന്റെ കൂടെ തന്നെ എത്ര പ്രേതങ്ങൾ നടക്കുന്നു. ചെമ്പിലെ തങ്ങളെ കൊണ്ടുവന്ന് നമുക്കൊരു ചരട് ചവിച്ചെത്തിയാലോ മാഷേ? ഞാനൊരു യുക്തിവാദിയാണ്, എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ഇതൊക്കെ ആരുടെ ചാത്തനാണെന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. ഇതിപ്പോ പിള്ളേരുടെ ചാത്തനാണോ യഥാർത്ഥ ചാത്തനാണോ എന്നറിയാൻ നമുക്ക് നമ്മുടെ ജീവിതം പണയം വെക്കണോ മാഷേ? നമുക്ക് നമ്മുടെ വഴേ ഉണ്ടാകേ. ഇതിന്റെ മറ്റിടത്ത് കഴിയുന്നതിലും ഭേദം വല്ല ചാത്തന്റെ ഏറ് കൊണ്ട് ഇവിടെ കിടക്കുക. ഒന്നുമില്ലെങ്കിലും ഇതൊരു പഴയ തറവാടല്ലേ. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു വഴിക്ക് ഉണ്ടാകുള്ളൂ, അവിടെ എങ്ങനെ തിന്നോണ്ട് കിടന്നോന്ന് പറഞ്ഞതാ ഈ ഞവണി ഒരുത്തന അതിനൊക്കെ കാരണം. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്, ഏത് ചാത്തനായാലും പോത്തനായാലും ഞങ്ങൾ ഈ വീടൊഴിയുന്ന പ്രശ്നമേ ഇല്ല. ആ പിള്ളെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. പക്ഷെ നിങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. എന്താ അവര് കണ്ടമാനം ഉപദ്രവിച്ച മാഷെ? നിന്നോട് ആരാ പറഞ്ഞതൊക്കെ? അച്ഛൻ പറഞ്ഞു പ്രേതം വന്നു ഉപദ്രവിച്ചു എന്നൊക്കെ. ദേ തടവാൻ വേണ്ടി തന്നയച്ചതാ തൈലം. എവിടെ വേദന ഞാൻ പരട്ടിത്തരാം. കൈപ്പുണ്യുള്ള കൈയാന്ന് അമ്മ പറയുന്നത്. എന്നെ ആരും ഉപദ്രവിച്ചില്ല, എനിക്ക് അവിടെ വേദനയില്ല. ആ അത് വെള്ളം. മാഷ കണ്ടാൽ അറിയാലോ വേദനയുണ്ടെന്ന്. നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന്റെ ഒരു വേദന മാത്രമേ എനിക്കുള്ളൂ. ഞാൻ വരുന്നത് മാഷക്ക് ഇഷ്ടമല്ലേ? നിനക്ക് എന്താടാ ഈ കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തത്? ഇഷ്ടക്കുറവുണ്ടായിട്ടല്ല, ആരെങ്കിലും കണ്ടാ പിന്നെ അത് മതി നാറ്റിക്കാൻ. അല്ലെങ്കിൽ തന്നെ പിള്ളേം കൂട്ടി നോക്കിയിരിക്കുക. മാഷക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ ആര് കണ്ടാലും എന്താ? ഇടോ ആളുകൾ എന്നെ കുറ്റം പറയൂ, ഞാൻ ഒരു സ്കൂൾ മാഷ. പള്ളിയിലെത്തിനൊന്നും അല്ലല്ലോ മാഷല്ലേ. ഒരു പേടിത്തന്നെ മാഷ്. നീ ഒരു ഉപകാരം ചെയ്യാവോ, ഒന്ന് പോയി തരാവോ? ആ ഗോപൻ ഇപ്പൊ വരും. അവൻ അമ്മയ്ക്ക് എഴുതും, പിന്നെ എനിക്ക് അമ്മയുടെ മോസം നോക്കാൻ നോക്കില്ല. മാഷക്ക് ഇഷ്ടമല്ല, ഞാൻ പൊയ്ക്കോളാം. ആ പൊക്കോ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരില്ല. വേണ്ട, ഞാൻ എവിടെയെങ്കിലും പോയി ചത്തുകളയും.
ഈ വേഷത്തിലെങ്ങാനും പൂവാലന്മാര് കണ്ട തട്ടി റൂമി കയറ്റും, പിന്നെ ആൾക്കൂടെ ചളമാവും. കേട്ട് കാണോ അളിയ? പിന്നെ കേട്ട് കാണുമെന്നോ? അവന്മാരെ ഇറന്ന് പെടുത്ത് കാണും. ഒരു വീടി അറേ സെക്സ് കഴിക്കാടെ ചരക്ക്. അത്രാത്ത സെക്സ് കാണണോ?
എന്റെ വാദം 100% ശരിയാണെന്ന് എനിക്കിന്ന് ബോധ്യമായി. എന്ത് വാദം? യുക്തിവാദം. അതെന്താ? ഈ ലോകത്ത് ഭൂതപ്രേത പിശാചികൾ ഇല്ല എന്ന്. ഓ അത് ശരി. ഇപ്പൊ ഞാൻ ഇല്ലെങ്കിൽ കാണായിരുന്നു. എന്ത് കാണാൻ? പ്രേതങ്ങൾ എന്നെ പിടിച്ച് വിഴുങ്ങു. എന്നാ ഞാൻ നാളെ നാട്ടിലേക്ക് വരാം. ചതിക്കല്ലേ, ഇതിന്റെ രണ്ടിലൊന്നും അറിയുന്നവരെ നീ എന്നെ ഒറ്റക്കെട്ടച്ച പോകല്ലേ. അങ്ങനെ വാ, വൈക്ക് വാ കൊച്ചു കള്ള. ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഈ പഞ്ചായത്തിൽ ഇത്രയും കാര്യങ്ങൾ നടന്നതും നടത്തിയതും എന്നോട് ആലോചിക്കാതെയാണ്. നിങ്ങളുടെ എല്ലാ വോട്ടും വാങ്ങി അധികാരത്തിൽ വന്ന ഞാൻ ഈ പ്രശ്നത്തിൽ ഇടപെടാതിരിക്കുന്ന ശരിയല്ലല്ലോ. നിങ്ങൾ ആരും പറഞ്ഞില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നത്. എന്റെ വീട് എനിക്ക് വിട്ടുകിട്ടണം, അത്രമാത്രമേ എനിക്ക് പ്രസിഡന്റിനോട് പറയാനുള്ളൂ. അപ്പോൾ പ്രേതങ്ങളെയും ചാത്തനെയും ഒക്കെ പറഞ്ഞു വിട്ടത് പിള്ള തന്നെയാണ്, സമ്മതിക്കുന്നുണ്ടോ? ഇല്ല. അതിന്റെയൊക്കെ പുറകിൽ ഈ കണിയാനും ചന്തു പണിക്കരുമായിരുന്നു. പിള്ളേച്ചൻ പറഞ്ഞു, ഞങ്ങൾ അനുസരിച്ചു. അത്രേയുള്ളൂ? ഞങ്ങളുടെ സസ്പെൻഷൻ പിൻവലിക്കാന്ന് പറഞ്ഞ് ഞങ്ങളെ പ്രലോഭിപ്പിച്ചു. ഞങ്ങൾ നിരപരാധിയാണ്. നിന്റെയൊക്കെ സസ്പെൻഷൻ ഞാൻ ശരിയാക്കി തരുന്നുണ്ടോ? ദേമോപ്പിന്നെ ഞങ്ങൾക്ക് ഇനി മുന്നും പിന്നെ നോക്കാനൊന്നുമില്ല. ആ എന്റെ കൈകൊണ്ട് തരാൻ. വിറ്റ് കഴിഞ്ഞ വീട് വീണ്ടും തിരിച്ചു പോയിക്കേണ്ട ഉദ്ദേശം? സ്വപ്നം. ഏ ആ സ്വപ്നം. സ്വപ്നത്തിൽ പരദേവതകൾ വന്ന് എന്നെ കിടത്തി പൊറപ്പിക്കുന്നില്ല. ഞാൻ പ്രശ്നം വെച്ച് നോക്കിയപ്പോ ഉടൻ വീട് തിരിച്ചു വാങ്ങണം എന്നാണ് കാണുന്നത്. അങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയിട്ടാണല്ലോ വീട് വിറ്റത്. ഈ പ്രശ്നം എന്ന് പറയുന്ന സാധനം ഓരോ തവണയും ഓരോ രീതിയിലാണോ? ആണോ? അല്ല, അത് പ്രശ്നം വെച്ച ചെരപ്പാളയോട് ചോദിക്കണം. എന്താണോ പ്രശ്നത്തിൽ കാണുന്നത്? എന്താ പ്രശ്നത്തിൽ കാണുന്നത്? അതായത് ഈ പ്രശ്നത്തിൽ കാണുന്നത്, ഈ എത്രയും വേഗം ഈ വീട് വിട്ടു കിട്ടിയില്ലെങ്കിൽ പുതുശ്ശേരി തറവാട്ടിൽ പല ജീവനാശങ്ങളും സംഭവിക്കാനിടയുണ്ടെന്നുള്ളതാണ് ഈ പ്രശ്നത്തിൽ കാണുന്നത്. ഇയാൾ വെറും നുണയനാണ്. ഞാൻ ആവശ്യപ്പെടുമ്പോ സംസാരിച്ചാ മതി. എന്ത് വന്നാലും വീട് തിരിച്ചു കൊടുക്കാൻ ഒക്കില്ല. അത്ര മാത്രം അയാൾ ഞങ്ങൾ ഉപദ്രവിച്ചു കഴിഞ്ഞു. ഉപദ്രവിച്ചു കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. തന്റെ മരണം കൊണ്ടേ അത് അവസാനിക്കൂ. ഇറങ്ങി പോടോ. അത് പറയാനുള്ളവര് പറയട്ടെ. ആരും മിണ്ടരുത്, ആരും മിണ്ടരുത്. ദാസൻ മാസ്റ്റർ എന്ത് പറയുന്നു? ഇത്രയും വായ സ്ഥിതിക്ക് തണ്ടില് നിറഞ്ഞിട്ട് ഒരു കാര്യമുള്ളൂ എങ്കിൽ ഒരു ചോരപ്പുഴ ഇവിടെ ഒഴുകും. ഓഹോ, താനാണ് ഒഴുക്കുന്ന ആള്. കിട്ടിയതൊന്നും പോരായിരിക്കും. എവിടെ നിന്ന് കിട്ടി? എന്റെ കൈ കിട്ടുന്നത് മനസ്സിലാക്കിയിട്ടില്ല. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് അടിയടാ അവനെ. ആരാരെങ്കിലും അടിക്കട്ടെ, നമുക്കെന്ത് പുല്ലിനെ. രണ്ട് ഭാഗവും ഇങ്ങനെ വാശി പിടിച്ചാൽ സംഗതി കൂടുതൽ വഷളാവുകയേ ഉള്ളൂ. ഞാൻ എന്റേത് മാത്രമായ ഒരു നിർദ്ദേശം വെക്കുകയാണ്. അതായത് പുതുശ്ശേരി തറവാട് എന്തൊക്കെ പറഞ്ഞാലും ഇരവി രാമപുരയുടേതാണെന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ അത് ദാസം മാസ്റ്റർ കൈമാറിയിരിക്കുകയാണ്. പാലക്കാട്ടുകാരനായ ദാസം മാസ്റ്റർക്ക് താമസിക്കാൻ വേറൊരു വീട് ഇരവി രാമപുരയുടെ സംഘടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ വീട് ഒഴിഞ്ഞു കൊടുക്കുന്നേ തെറ്റില്ല. വേറൊരു വീട് ശരിയാക്കി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. വീടൊഴിയുന്ന കാര്യം ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും പറയാം. വേറെന്തോന്ന്? തന്റെ അമ്മായി അമ്മയുടെ കല്യാണം. പ്രശ്നം വഷളാക്കരുത്. ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റാണ്, അത് നിങ്ങൾ അത് മറക്കരുത്. മറക്കും. എന്ത് വില കൊടുത്തും ഞാൻ എന്റെ വീട് തിരിച്ചെടുക്കും. എന്ത് വില നൽകാനും വീട് തിരിച്ചെടുക്കില്ല. ഈ നാട്ടിലെ തൊഴിലാളികൾക്കും ദാസം മാഷ പുറകെ അണി നിന്ന് കഴിഞ്ഞു. ഞാൻ എന്റെ അവസാനത്തെ നിർദ്ദേശം പ്രസിഡന്റ് മുമ്പാകെ വെക്കുകയാണ്. എല്ലാവരും കേട്ടോളി, പുതുശ്ശേരി തറവാട്ടിലെ ഈ ഇരവി രാമൻപിള്ള ഇപ്പോൾ താമസിക്കുന്ന പുത്തൻ പുതിയ കോൺക്രീറ്റ് വീട് ഈ പുതുശ്ശേരി തറവാട്ടിന് പകരമായി ദാസൻ മാസ്റ്റർക്ക് കൊടുക്കുന്നതാണ്. പ്രസിഡന്റെ, ഇതിൽ കൂടുതൽ ഞാൻ എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ പറയുക, തീരുമാനിക്കുക. ദാസൻ മാസ്റ്റർ എന്ത് പറയുന്നു? എന്തിനാണ് ഈ മനുഷ്യനെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത്?
ഇപ്പോഴുള്ള ഈ നിർദ്ദേശം ഞാൻ പരിഗണിക്കുകയാണ്. പക്ഷേ നിയമപ്രകാരം വ്യക്തമായ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ വീട് ഒഴിഞ്ഞു കൊടുക്കുകയുള്ളൂ. നാളെ തന്നെ വീടിന്റെ രജിസ്ട്രേഷൻ നടത്താൻ ഞാൻ ഒരുക്കമാണ്. ഐ ആം റെഡി. ദാസേട്ട, ഈ വീടിന്റെ വില ദാസേട്ട മറന്നോ. നീ ഒന്നും മിണ്ടാതിരിക്കെ. മറ്റൊരാളുടെ ശാപമുള്ള വീട് നോക്ക് വേണ്ട. താമസിക്കാൻ പുതിയൊരു വീട് കിട്ടുകയും ചെയ്യുമല്ലോ. ഇത് അവസാന തീരുമാനമായി കരുതാവോ? എനിക്ക് സമ്മതമാണ്. എനിക്ക് ഇത് നല്ല തീരുമാനമാണ്. എങ്കിൽ നാളെ തന്നെ രജിസ്ട്രേഷൻ. പിള്ളേച്ചി വിട്ടു വാ. റാണി, ഞാൻ ഡോക്ടറെ ചെമ്പോ. നമുക്ക് സമാധാനം ഉണ്ടാക്കാം. എന്റെ മോളെ കൊന്ന കാലം വന്നേ. എന്തിനാടാ വരുന്നത്? ദൈവം ചോദിച്ചോളൂവേ. വയ്യോ, എന്റെ അമ്മ ഇച്ചിരി വെള്ളം താ. എനിക്ക് വയ്യേ. എന്റെ അമ്മ എന്ത് വിവരക്കടമാണ് നീ കാണിച്ചത്? മാഷ് പറഞ്ഞില്ലേ എനി കാണണ്ടെന്ന്? മാഷ് പറഞ്ഞില്ലേ? ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് വെച്ച് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? ആളുകളെ കണ്ടോണ്ട ഇല്ല, ഞാനിപ്പ ചത്തേനെ. അപ്പൊ തരില്ല മാഷിന്റെ വിഷമം. ഇനി ഞാൻ അങ്ങനെ ഒന്നും പറയില്ല. ഞാനില്ലേ നിനക്ക് വണ്ടി. കളി ജയിച്ചു. ഇങ്ങോട്ട് നോക്കാം. നോക്കണോ? എനിക്കും അയാളെ തീരെ വിശ്വാസമില്ല. വർഷം കുറെ ഞാൻ അയാൾക്ക് വേണ്ടി ചിരക്കാൻ തുടങ്ങിയിട്ട് വീട് വിറ്റു കൊടുത്താൽ 1000 തരാം, 10000 തരാം എന്നൊക്കെയാ പറഞ്ഞത്. 1000 വേണ്ട, 10000 വേണ്ട. ഒരു വീടിക്കുള്ള കാശ് 10 പൈസ തെണ്ടിന മോൻ. അയാൾ നിധി കുറിച്ചെടുക്കട്ടെ, അപ്പൊ കാണാം. അങ്ങനെ കണ്ടിട്ടൊന്നും കാര്യമില്ല. നാളെ രാത്രി 12 മണിക്ക് ശേഷം നിധി കുറിച്ചെടുക്കുമെന്ന് അയാൾ പറഞ്ഞത്. നീ ധൈര്യമായിട്ടില്ലേ. നിധി കുഴിച്ചെടുത്ത ഉടനെ നിധി വേറെ കഴിച്ചു ഓടുന്ന കാര്യം. അപ്പൊ ഞാനോ അവസാനം ഞാൻ കോപ്പി എടുക്കണം. അത് നീ വരച്ചോ. അതായത് ആരും അറിയാതെ നിധി തുല്യമായി വീഴിച്ചെടുത്ത് നമുക്ക് നാട് വിടാം. ഇതൊക്കെ നടക്കോ? നടത്തി കാണിച്ചു തരാ ഈശ്വര. ഇതൊക്കെ ഒന്ന് നടന്ന് കണ്ടാ മതി. ഈ വെള്ളം ആയിരത്തി വന്നാലേ കുളത്തിലെ വെള്ളം വറ്റു. എടോ കളിതമാശ കള, ഇപ്പൊ നേരം വെളുക്കും. നോക്കി നിൽക്കാതൊന്ന് സഹായിക്കണോ? പ്രശ്നങ്ങൾക്കല്ലാതെ ദേഹം എനിക്ക് ശീലമില്ല. വേണ്ട, തനിക്കടോ
നടുവ് കൊളുത്തിയപ്പോൾ ആ പാത്രം ഞാൻ തോമയെ ഏൽപ്പിച്ചു. അതുവരെ ഞാനാ കോരിയത്. നോക്കി നിൽക്കാൻ കോരുടോ, ഒന്ന് വേഗം കോരുടോ. ആ കോരുന്ന ഒന്ന് വേഗം ആയിക്കോട്ടെ, ഒന്നൊന്ന് വേഗം ആയിക്കോട്ടെ. പുറത്തേക്കൊരു കണ്ണു വേണം, ശരീരം ദൃഷ്ടി പോവാ, ശത്രുക്കൾ കൂടും. അതെ അതെ, അതല്ലേ ഞാൻ ഒരിടത്തും അടങ്ങിയിരിക്കാത്തത്. എന്റെ ജനം കൊഴക്കല്ലേ. തോമാ, തോമാ മോനെ, തോമാ, തോമാ. അവൻ വല്ലാതെ ക്ഷീണിച്ചു, നീ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുകയാണല്ലോ. കുടിക്ക് തോമാ. വെള്ളം കോരോ, വെള്ളം കോരോ, വെള്ളം കോരട്ടോ, വെള്ളം കോര. വെള്ളം തീർന്നു. മധ്യേ കമലധരം, മുഖ മുഖ. എല്ലാരും കൂടെ അവസാനം എനിക്കിട്ട് പാര വെക്കുവോടോ. അന്തുവേ, കൂടപ്പറപ്പുകൾ എങ്ങനെ വിശ്വാസമില്ലാണ്ടായ എങ്ങനെയാ പിള്ളേച്ച? അങ്ങനെ ഒരു അത്യാർത്ഥി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ മാഷെ കൂട്ടുപിടിച്ച് ഞങ്ങളിത് വെട്ടി പൊളിക്കില്ലായിരുന്നോ? നിധിയുടെ പൊടി പോലും മുതലാളി കാണില്ലായിരുന്നു. അത് ന്യായം, എടുത്തു കൊടുക്ക അന്തുവേ. എന്റെ കർത്താവേ, ഈശ്വര, കുഴിച്ചു ചെല്ലുമ്പോ ഒന്നും കിട്ടിയില്ലെന്ന് വന്ന നിങ്ങൾ എന്നെ ആ കുഴിയിലിട്ട് മൂടിക്കോളും. കള്ളം പറയില്ല മുതലാളി, കൂടിയ മൂന്നടി താഴ്ച. സൂര്യപ്രഭോ നിധി, സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ നിധികുമ്പം ഇങ്ങനെ പൊങ്ങി വരും എന്ന് പ്രമാണം. നാ ഐശ്വര്യമായിട്ട് തുടങ്ങടോ തോമാ. എന്തീശോ, നിക്ക് നിക്ക്, വെട്ടാൻ വരട്ടെ. വിശ്വാസമില്ലാഞ്ഞിട്ടല്ലേ, എന്നാലും ഒന്ന് ഓർപ്പിക്കാനാ. ഉരുപ്പിടി കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേച്ചൻ പറഞ്ഞ വാക്ക്. എനിക്ക് അതിമോഹം ഒന്നുമില്ല ദൈവമേ, പറഞ്ഞ വാക്ക് മൂന്നിലൊന്ന് എനിക്കത് മതി. എന്റെ ഒരു മോളാണ് സത്യം. മൂന്നിലൊന്നോ? അപ്പൊ പിന്നെ തോമയോ? അതും ഓർമ്മയുണ്ട് മോനെ. 10 സെന്റ് പുരയിടും, ഓടിട്ട ഒരു വീടും, കള്ളുഷാപ്പിനടും. ഒരെണ്ണത്തിന്റെ തലപ്പുറത്ത് കണ്ടുപോലും വിട്ട് ഞാൻ കൂടാനിരിക്കും. ആവശ്യമുള്ളപ്പോ വിളിക്കല്ല. എന്താ കൂടെ അവിടെ വെട്ടിക്കോ. എന്താ ഈ നേരത്ത്? നാളെ കാലത്തുള്ള ഫസ്റ്റ് ട്രെയിന് ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്. എന്താ പെട്ടെന്ന്? വിശദമായിട്ട് തിരിച്ചു വന്നിട്ട് പറയാം. ആ, ദാസേട്ടന്റെ കല്യാണം തീരുമാനിച്ചു. അമ്മയോട് പറയണം, ഒത്ത കൂട്ടിക്കൊണ്ട് പോരണം. പോകുന്നതിന് മുമ്പ് എന്തോ സേതുവിനെ കണ്ട് യാത്ര പറയണം തോന്നി. എന്ന് തിരിച്ചു വരും? കഴിയുന്നതും പെട്ടെന്ന്, വരാതെ പറ്റില്ലല്ലോ.
അതെന്താ? ഈ പാതിരാക്കി ഇങ്ങനെ പറയേണ്ടതല്ല, എങ്കിലും എന്റെ മനസമാധാനത്തിന് വേണ്ടി പറയട്ടെ. എന്ത്? എനിക്ക് സേതുവിനെ ഇഷ്ടമാണ്. വേഗം വിട്ടടോ ചന്തുവേ, നോക്കി നിൽക്കാതെ. ആരുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, ആരും ഉറങ്ങിയില്ലേ? എനിക്കൊന്നും അറിഞ്ഞൂടാ, നടുമുറ്റത്തെ കുളം കുഴിച്ചോണ്ടിരിക്കുകയാണ്. കുഴിക്ക് അതിനകത്തങ്ങാണ്ട് നിധിയുണ്ട് പോലും, അതുകൊണ്ടാണ് അത്ര വീട് ഒഴിപ്പിച്ചത്. നിധിയോ? പണ്ട് ഗോവന്റെ കയ്യിൽ ഒരു ചെമ്പുതകട് കിട്ടിയില്ലേ, അതിൽ നിന്നാണ് അത്ര വിവരങ്ങൾ അറിഞ്ഞത്. അപ്പോ അതിനായിരുന്നല്ലേ സേതുവിന്റെ അച്ഛൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. എന്ത് ചെയ്യാൻ പറ്റും? കാശെന്ന് പറഞ്ഞാൽ അച്ഛന് വല്ലാത്തൊരു ആർത്തിയാ. നല്ലൊരു ഷോക്ക് കൊടുത്താലേ പഠിക്കൂ. അപ്പൊ ഞാൻ വരട്ടെ. എന്റെ ദൈവമേ, കിഴക്ക് വെള്ളകേറി തുടങ്ങി. തന്തുവേ, ആദ്യം പിടിച്ചാൽ എങ്ങനെയാ വേവുന്നത്? ഇരിക്കാമെങ്കിൽ പിന്നെ മുക്കോൾ ശ്രീയങ്കുലം. അതായത് മൂന്ന് കോലും മൂന്ന് അങ്കുലവും, അതാണ് പ്രമാണപ്രകാരം കുഴിയുടെ അളവ്. ഇനി എത്ര ബാക്കിയുണ്ട്? കൂടിയ മൂന്നടി താഴ്ച, രണ്ടടി കുംഭത്തിന്റെ മുഖഭാവം കണ്ടു. മോനെ ചക്കരെ, കുടത്തിന് എന്ത് വലിപ്പം കാണൂടോ! മനസ്സിലാകുന്ന ഭാഷ പറയടോ. അതായത് ഒരാനക്കുട്ടിയുടെ മസ്തകത്തിന്റെ താലയുടെ വലിപ്പം. അതാണ് ഒത്തല്ലോ. തോമാ, ഇയാൾ എവിടുന്ന ഇത്ര കുടിച്ചു വന്നെ? എന്താടോ പന്നി പട്ടയടിച്ച് ഔട്ടായി. കുരുത്ത ദോഷി, മാറ്റിയിടവനെ. ഇനി ഞാൻ കുടിക്ക. വേണ്ട, മേലെ എനക്കണ്ട, ഞാൻ വെട്ടിക്കോളാം. പണ്ട് ഞാനും കുറെ കുഴി വെട്ടിയതാ, ഇനിയെല്ലാം ഞാൻ നോക്കിക്കോളാം. മാറിക്കടല്ല. ഇതും ഇതിനപ്പുറവും ചെയ്യുമെന്ന് എനിക്ക് നേരത്തെ അറിയാം. അതിനാണ് ഈ കുഞ്ഞുങ്ങളെ ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തിയത്.
ക്ഷമിക്കണം പണിക്കരെ, കാര്യങ്ങൾ ഇത്രയാസ്തിരിക്കേ, ഞാനും നിങ്ങളുടെ കൂടെ കൂടിക്കോളാ. ആരും കൂടണ്ട, ഇതെന്താ ചെയ്യേണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതെ അതെ, എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങളോ? ആരായി ഞങ്ങള്? ആ നമ്മളെ. അതങ്ങ് മനസ്സ് വെച്ചേക്കാളാ, തനിക്ക് കാര്യസ്ഥം പടിയും കൊനഷ്ട ബുദ്ധിയും തന്നെയാ നല്ലത്. ഏതായാലും താങ്ക് യു വെരി മച്ച്, വരട്ടെ. അയ്യോ കളിതമാശ പറയല്ലേ പിള്ളേരെ. കളിതമാശ ഒന്നുമല്ല, ഞങ്ങൾ ഇനി കോളേജിലൊന്നും പോകുന്നില്ല. സസ്പെൻഷൻ പിൻവലിക്കണ്ടെന്ന് തന്റെ എരവിപ്പുള്ളോട് പറഞ്ഞേ. എവിടെയെങ്കിലും കുറെ തെങ്ങും തോപ്പോ എസ്റ്റേറ്റോ വാങ്ങിച്ചിട്ട് ഞാൻ പെണ്ണി വയ്ക്കാൻ വരുമെന്ന് അയാളോട് പോയി പറഞ്ഞേക്ക്. ഞാനും പിടിക്കണ കള്ളന്മാരെ, ചത്താലും വേണ്ടി വാങ്ങിക്കണ്ടി അറിയണോ? അയ്യോ അയ്യോ, പറയാ സാറേ, പറയാ പറയാ സാറേ, പറയാ. ആ തൊണ്ടി ആ തൊണ്ടി കള്ളന്മാര് കൊണ്ടുപോയേ, എന്റെ നിധി കൊണ്ടുപോയേ, എന്റെ നിധി കൊണ്ടുപോയേ. ആ കള്ള കണിയാനും കടിയും ചന്തു എന്റെ നിധി കൊണ്ടുപോയേ. ഓടിക്കൊണ്ടെ നിധി കൊടുത്താലും പോലീസിന് പിടുത്തം കൊടുക്കല്ലേ വളിച്ചരെ. നമുക്ക് ഇടപെട്ട് സംസാരിക്കാൻ യൂണിയൻ പോലും ഇല്ലാത്ത. Come on!
വെട്ടി വെട്ടി വെട്ടി. ഇത് എന്റെ വകയാണ്, ഞാൻ തരില്ല. ഇത് എനിക്കുള്ളതാണ്, എനിക്കുള്ളതാണ്. ഞാൻ തരില്ല. ഭൂമിന്ന് കിട്ടുന്നത് ആരുടെയും തറവാട്ട് സ്വത്തല്ല, അതെന്തെയ്യണമെന്ന് സർക്കാർ തീരുമാനിക്കും. അതാണ് സാറേ അതിന്റെ ന്യായം. അയ്യോ മറ 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 പെണ്ണ കൊണ്ടുപോയി. പിള്ളേച്ച ആരാ? വീട് വാങ്ങാൻ ഒരാൾ വന്നിട്ടുണ്ട്. ആരാ?